ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയൊരവസരം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ദൈവത്തിൻ്റെ വലിയ ദയ വിശ്വസ്തതയോർത്ത് ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. അധ്യക്ഷ പദവി അലങ്കരിച്ചിരിക്കുന്ന ആദിന്യനായ കർത്താവിൻ്റെ ദാസൻ, പ്രതിയാൽ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച അനുഗ്രഹീത കർത്തൃദാസന്മാർ, പ്രത്യേകിച്ച് ദീർഘവർഷങ്ങളായിട്ട് ഈ പരിചയമുള്ള രാജേഷ് പാസ്റ്റർ, ഇതിലായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, മാത്രമല്ല കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, അനുഗ്രഹീതമായ രീതി വർഷപ്പ് ലീഡിയ സ്റ്റാൻലി ബ്രദർ ഉൾപ്പെടെ ആ ടീം, ഇവിടെയുള്ള ഒട്ടുമിക്ക ദൈവദാസന്മാരെയും, സുരേന്ദ്രൻ പാസ്റ്റർ, ഒത്തിരി പാസ്റ്റേഴ്സിനെയെല്ലാം എനിക്ക് നല്ല പരിചയമുണ്ട്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രം മേഖലയിൽ നിരന്തരമായുള്ള കൺവെൻഷന് ഇങ്ങനെ പ്രസംഗിക്കുന്നതുകൊണ്ട് എല്ലാ ദൈവദാസന്മാരെയും പരിചയമുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ മുദ്രത്തോടുള്ള അധ്വാനിക്കുന്ന വിശുദ്ധരും വിശ്വസ്തരുമായ അഭിഷിക്തർ, സ്വതന്ത്രം കടന്നു വന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഈ കുടുംബത്തിൽ പാർക്കുന്ന പ്രിയ സഹോദരങ്ങൾ, മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിസലോ, ഞാൻ എല്ലാ വേദിയിലും പറയുന്ന ഒരു കാര്യമുണ്ട്, വന്ദനം അറിയിച്ചാൽ ഒരു പ്രതിവന്ദനം നല്ലതാണ്. ഫൈസലോ, നമുക്കറിയാം കഴിഞ്ഞ 3 വർഷമായി പാൻഡമിക് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയി. സ്തോത്രം, ഈ 19 മുതൽ ഇങ്ങോട്ടുള്ള ടൈം നോക്കിയാൽ അടുത്ത നിമിഷം എന്തായിത്തീരുമെന്നുള്ള ഭീതിജനകമാകുന്ന അനുഭവത്തിലൂടെയാണ് ലോകം മുന്നോട്ട് പോയത്. സ്തോത്രം, 1.5 മീറ്റർ അകലം പാലിച്ചതുകൊണ്ടോ 10 രൂപയുടെ മാസ്ക് ധരിച്ചതുകൊണ്ടോ മഞ്ഞൾ വെള്ളം കുടിച്ചതുകൊണ്ടോ കരിനീരം കഴിച്ചതുകൊണ്ടോ ഒന്നുമല്ല നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിന് നമ്മളോടുള്ള ദയയാണ്. എത്ര സ്തുതിച്ചാലും മതി വരാത്ത രീതിയിൽ കർത്താവ് നമ്മുടെ ജ്യോതി വലിയവ ചെയ്തു. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം, ക്രിസ്തുവിൻ്റെ മഹാസ്നേഹത്താൽ എനിക്കും ഈ ദേശത്ത് വീണ്ടും ഒരു സാക്ഷിയായി ഈ ദേശത്ത് വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം, ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം, അതിൻ്റെ 25-ാം വാക്യം. മതി, ശിരസുകളെ നമിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട്, അതിരങ്ങളെ തുറന്ന് ഒരു നിമിഷം നമ്മൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം, നമ്മുടെ രക്തത്തിൽ രക്തവും മാംസത്തിൽ മാംസമായ അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. സ്തോത്രം, ഭക്തന്മാർ ദേശത്തിൻ്റെ കാവൽക്കാരാക്കിയാണ് ദൈവമാക്കിയിരിക്കുന്നത്. സ്തോത്രം, സുവിശേഷ ഫോക്കസ് ചെയ്യുന്നത് അകത്തുള്ളവർക്ക് വേണ്ടിയല്ല, പുറത്തുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. എല്ലാ അധരങ്ങളും നിറഞ്ഞ സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നീതിമാനുമായി വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, തുറക്കപ്പെട്ട സ്വർഗത്തിൻ കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കൂട്ട സഹോദരങ്ങളായ ഞങ്ങളുടെ അയൽക്കാരായ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പച്ച, ക്രൂശിതനാകുന്ന ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്ത് പറഞ്ഞുവിടുമ്പോൾ നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണമെന്ന് അങ്ങയുടെ വാഗ്ദത്തമാകിയാൽ കർത്താവേ, അല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി വരും. അല്ലെങ്കിൽ ശക്തി വന്നവൻ അടങ്ങിയിരിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് യഹൂദയിലും യെരുശലേമിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണമെന്ന് വചനപ്രകാരം കർത്താവേ, അല്ലെങ്കിൽ ഞങ്ങൾ സാക്ഷികളായി ഈ ദേശത്ത് ഒരുമിച്ച് നിൽക്കുകയപ്പാ. ഞങ്ങൾ ഒരുമിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ദേശത്ത് വെളിപ്പെടുവാൻ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നുള്ള പ്രവചനത്തിൻ്റെ നിവർത്തീകരണം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള പ്രവചന നിവർത്തീകരണം. കർത്താവ്, ഈ ശ്രവണ സീമയ്ക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും വ്യക്തിത്വങ്ങളുടെ മേലും അത് കർത്താവ് വിടുതലായി പരിണമിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കയിലും അവകാശവാദം ഉന്നയിക്കുന്ന എല്ലാ ഭരവോന്യ ശക്തി
വിഘടനേരും. ഇന്ന് രാത്രി ജയം തരുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള കരം ഈ ദേശത്ത് വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബന്ധിക്കപ്പെട്ട ചിലർ പുറത്തു വരുവാൻ കർത്താവെ, ഹല്ലേലൂയ, അല്ല ഭാരപ്പെടുന്ന ചിലരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി വചന കേൾവി ആശ്വാസമായി തീരുവാൻ കർത്താവെ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നരളി ചെയ്തവൻ്റെ സമാധാനം കുടുംബങ്ങളുടെ മേൽ വ്യക്തികളുടെ മേൽ വിടുതലായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനം തകർന്നവരെ സൗഖ്യമാക്കിയവരുടെ മുറിവുകളെ കേൾക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവെ, വചനം സംസാരിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളെയും മർമ്മങ്ങളെയും ഗ്രഹിപ്പാനുള്ള ദൈവകൃപ ജനത്തിൻ്റെ മേൽ പകരും. അങ്ങയുടെ നാവായടിയെ ഉപയോഗിക്കും, മഹത്വം തിരുമേനിയെടുക്കും. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തോത്രം. കൃപയാൽ ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ സ്വർഗീയ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ 40 ദിവസം ഞാനും ദൈവസ്ഥനിൽ ഉപവാസത്തോടെയൊക്കെ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചു. 40 ദിവസം ഉപവാസമാണെങ്കിലും നിരന്തരമായ യാത്രകൾ തന്നെയായിരുന്നു. സ്തോത്രം. എങ്കിലും ക്രിസ്തുവിൻ്റെ ആ മഹാസ്നേഹത്തെ ഉയർത്തുവാൻ കർത്താവ് നാളിതുവരെയും തരുന്ന ആ കൃപകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ദൈവത്തിൻ്റെ സ്തോത്ര ആത്മാവിനാം നിയന്ത്രിക്കപ്പെട്ട നമ്മുടെ ജീവിതവും മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെതാകുന്ന വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചവന് മൗനമായിരിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എടുക്കേണ്ട 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി വരുമെന്ന് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ശക്തി വരും. ശക്തി വന്നു കഴിയുമ്പോൾ പിന്നെ യഹൂദയിലും യെരുശലേമിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായി മാറും. പ്രീശനോ. അപ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമ്മൾ സാക്ഷിയായി നിൽക്കണം. പ്രീശനോ. സ്തോത്രം. യേശുവിനെ അറിയാത്തൊരു കുടുംബത്തിലാണ് ഞാനും ജനിച്ചു വളർത്തപ്പെട്ടത്. രക്ഷയെക്കുറിച്ച് അറിയത്തില്ല, ക്രിസ്തുവിനെക്കുറിച്ച് അറിയത്തില്ല. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായി, എന്നെ പഠിപ്പിച്ച കൂട്ടുകാരിലൂടെയാണ് യേശു ക്രിസ്തു എന്ന സത്യത്തെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് കേൾക്കുവാനിടയായിത്തീർന്നത്. പഠിച്ചു വെച്ച പാഠങ്ങളും വളർന്നു വന്ന സാഹചര്യങ്ങളുമൊക്കെ ഈ പുസ്തകത്തിനെതിരായിരുന്നതുകൊണ്ട് ഒരിക്കൽ പോലും അംഗീകരിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ കടന്നുപോയി. എന്നാൽ നിർമ്മലമായ സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ പൊരുളിതിരിച്ചു തന്ന കൂട്ടുകാരുടെ നടുവിൽ വെച്ച്, സ്തോത്രം, വേദപുസ്തകത്തിൻ്റെ താളുകളെ തുറന്നു തന്ന് ഏകസത്യ ദൈവമായ ക്രിസ്തുവിനെക്കുറിച്ച് അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് പഠിപ്പിച്ചു തരുമ്പോൾ ഒരിക്കൽ പോലും അതിനെ അംഗീകരിക്കുവാൻ പറ്റാതെ മാത്രമല്ല, അന്യഭാഷ പറയുന്നവരുടെ അന്യഭാഷ പേപ്പറിൽ തിരുത്തി എഴുതിയും ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വേദഭാഗം ഉദ്ധരണികളിലൂടെ പറഞ്ഞവരെ ഞങ്ങളെ പ്രബോധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വചനങ്ങൾ കൊട്ടിപ്പറയുകയും എതിരായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. എന്നാൽ തുറക്കപ്പെട്ട വേദപുസ്തകത്തിൻ്റെ താളുകളെ മറിച്ച് സത്യസുവിശേഷത്തിൻ്റെ കാതലായ മർമ്മങ്ങളെ പൊരുളിതിരിച്ച് പറയുമ്പോൾ തുറക്കപ്പെട്ട വേദപുസ്തകം കരത്തിലേക്ക് തന്നിട്ട് ജീവനുള്ള ഒരു ദൈവം യേശു ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുവാൻ പറ്റാതെയാണ് ആ വേദപുസ്തകത്തിൻ്റെ താളുകളെ വലിച്ചു കീറി കയ്യിലേക്ക് തന്ന വേദപുസ്തകം വേണ്ട എന്ന് നിരാകരിക്കുമ്പോൾ വീണ്ടും ഇതൊന്ന് വായിക്കേ എന്ന് പറഞ്ഞ് നിർബന്ധത്താൽ തന്ന വേദപുസ്തകത്തിൻ്റെ താളുകളെ ഓരോ പേജായിട്ട് വലിച്ചു കീറി പരുക്കനുള്ള സിമൻ്റ് തറയിലേക്കിട്ട് പാരകൻ്റെ ചെരുപ്പാന്ന് കാലിൽ കിടന്നത് അതുകൊണ്ട് ചവിട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന യേശു അവൻ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അവൻ്റെ ശക്തി ഒന്ന് കാണട്ടെന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞൊരു പേപ്പർ കീറി കളയുന്ന ലാഘവത്തോടെ വേദപുസ്തകം വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടിയതാണ്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്ത ദൈവത്തോട് ഏറ്റുപറയാം, മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്ത അത് ആരോട് ഏറ്റുപറയും. സ്തോത്രം. വേദപുസ്തകം വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടി അതിനെ തുപ്പിയിട്ട് പറഞ്ഞു, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അവൻ്റെ ശക്തി ഒന്ന് കാണട്ടെന്ന്. എന്നാൽ പ്രിയരെ, സർവശക്തൻ്റെ കരം എന്നെ തൊട്ടപ്പോൾ ഉലകത്തിലൊരൊറ്റ വ്യക്തിക്കും എന്നെ വിടുവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായി. ചെറിയൊരു ടെമ്പറേച്ചർ തുടങ്ങിയതാണ്, അത് സാധാരണ ഒരു പനിയിൽ ഒതുങ്ങി നിന്നില്ല. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ
അതുകൂടി പെട്ടെന്നുണ്ടായ ആ ദേഹാസ്വസ്ഥത എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വായൊരു വശത്തേക്ക് കോടി, സംസാരശേഷി നഷ്ടപ്പെട്ടു. ബെൽസ് പാൾസി എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ബെൽസ് പാൾസി ആയിരുന്നില്ല എന്ന് പറയാൻ കാരണം എൻ്റെ കൈകാലുകൾ ബലഹീനപ്പെടാൻ തുടങ്ങി. ബെൽസ് പാൾസിയുടെ ലക്ഷണം വാകോടുകയും സംസാരിക്കാൻ കഴിയാതെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെയും കൈകാലുകൾ തളർന്ന് എന്തിനേറെ പറയുന്നു. ഒറ്റ വാക്കിൽ ഞാൻ ആ സാക്ഷ്യം പറയാം, ഏത് കരം കൊണ്ട് പുസ്തകം വലിച്ചു കീറിയോ ആ കരം തളർന്നു, ഏത് കാലുകൊണ്ടതിനെ ചവിട്ടിക്കളഞ്ഞോ ആ കാല് തളർന്നു, ഏത് നാവ് കൊണ്ടതിനെ തുപ്പി അതിനെ നിരാകരിച്ചോ ആ നാവ് താണ്. സംസാരശേഷി നഷ്ടപ്പെട്ട് ബോധം തെളിയുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. നാളുകളോളം അവിടുത്തെ ചികിത്സയും പിന്നീട് അവിടെ നിന്ന് ഉപേക്ഷിച്ച് വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പറഞ്ഞു വിടുമ്പോൾ ഭവനത്തിലേക്കല്ല കൊണ്ടുവന്നത്, അറിയപ്പെടുന്ന മറ്റൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും നാളുകളിലെ ചികിത്സ, അങ്ങനെ സമൃദ്ധമായ മുടിയെല്ലാം കൊഴിഞ്ഞ് വായൊരു വശത്തേക്ക് കോടി, സംസാരശേഷി നഷ്ടപ്പെട്ട് 3.5 മാസം കഴിഞ്ഞപ്പോൾ വലത് കൈയും വലത് കാലും എങ്ങനെ ശോഷിച്ചോ തളർന്നോ അതുപോലെ ഇടത് കൈയും ഇടത് കാലും ശോഷിച്ച് ഒടുവിൽ ലോകത്തിലെ വൈദ്യന്മാരനെ ഉപേക്ഷിക്കുമ്പോൾ മുടിയും പിരിയവും ഒക്കെ കൊഴിഞ്ഞ് വായൊരു വശത്തേക്ക് കോടി, കൈകാലുകൾ ശോഷിച്ച് സംസാരശേഷി നഷ്ടപ്പെട്ട് നാട്ടുഭാഷയിൽ ആമവാദം വന്ന പോലെ വിരലുകളൊക്കെ ചുരുണ്ട് ഒടുവിൽ എല്ലാവരും കൈവിട്ട് 18 കിലോ പോലും തികച്ചില്ലാത്ത ഒരു അസ്ഥിവ്യഞ്ജനമായി മാറിയപ്പോൾ തുടർന്നുള്ള ആയുർവേദ ചികിത്സയിൽ ശരീരം മുഴുവൻ പപ്പടം തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ കുമിളകൾ പോലെ വരുന്നത് പോലെ ദേഹം മുഴുവൻ വ്രണം നിറഞ്ഞ് ഒടുവിൽ ഡ്രസ് പോലും ധരിക്കാൻ വയ്യാതെ ഒരു അസ്ഥിവ്യഞ്ജനമായി ഭവനത്തിലേക്ക് എന്നെ അയച്ചു. ഒറ്റവാക്കിൽ എവിടെയും പറയാം, ലോകവൈദ്യന്മാരുപേക്ഷിച്ചു, ആശ്രയസ്ഥാനങ്ങൾ അറ്റുപോയി, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ മരണം കാത്ത്. എന്തിനേറെ പറയുന്നു, ഇന്ന് എൻ്റെ അമ്മയ്ക്ക് 87 വയസ്സ് കഴിഞ്ഞു. ഭഗവാനെ, ഈ കുഞ്ഞിൻ്റെ ജീവനെ അങ്ങ് എടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുക്കലിരുന്ന് തലയ്ക്ക് കൈകൊടുത്ത് എൻ്റെ വേദന കണ്ട് നിലവിളിക്കുന്ന എൻ്റെ മാതാവ് ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. അങ്ങനെ കിടക്കുമ്പോഴാണ് നാഷണൽ ഗോസ്പൽ ഫോഴ്സ് എന്ന് പറയുന്ന ടീമിൻ്റെ പ്രവർത്തകർ ഞങ്ങളുടെ ദേശത്തേക്ക് വന്നു. ആ ദേശത്തേക്ക് വന്നു കവലകിൽ നിന്നുകൊണ്ട് ഒരു കോളാമ്പി മെയ്ക്കിനകത്തോടെ അവർ വിളിച്ചു പറഞ്ഞു, മരിച്ച് നാറ്റമ്മച്ച ലാസറിനെ ഉയർപ്പിച്ച ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല. പുസ്തകം ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ സകലതും സാധ്യം. പ്രീശലോ, ഞാൻ പലപ്പോഴും പറയുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, എൻ്റെ യേശു എവിടെ വെച്ചും പ്രവർത്തിക്കും, എപ്പോഴും പ്രവർത്തിക്കും, എങ്ങനെയും പ്രവർത്തിക്കും. ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ ഇടം കൊടുത്താൽ മാത്രം മതി. യേശു എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനാൽ കഴിയാത്ത കാര്യങ്ങൾ കർത്താവിന് സാധ്യമാണ്. ഫേസലോ, പള്ളിപ്രമാണിയായി യായിറോസിൻ്റെ വീട്ടിലേക്ക് യേശു വന്നു. മരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞ കുഞ്ഞ് യായിറോസിൻ്റെ ഭവനത്തിനകത്ത് വന്ന യേശു പള്ളിയിലെ പ്രമാണിയാണ്. പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് യേശു വരുമ്പോൾ കുഞ്ഞ് ദീനമായി കിടന്നപ്പോഴാണ് ആ പ്രമാണി യേശുവിനെ വിളിക്കുവാനായി, ക്ഷണിക്കുവാനായി കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നത്. എന്നാൽ യേശുവിനോട് ചെന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ദീനമായി കിടക്കുകയാണ്, നീ വന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ആ വഴിയാത്രയിൽ ഞാനത് വിശദീകരിക്കുന്നില്ല, 12 വർഷക്കാലം രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിടുതലും ഇങ്ങനെ നിരവധി വിടുതലൊക്കെ കഴിഞ്ഞാണ് യേശു കർത്താവ് ഈ ഭവനത്തിലേക്ക് വന്നത്. ആ വീട്ടിലേക്ക് കയറി വരുന്നതിന് മുമ്പ് ആ വീടിനോടടുത്തപ്പോൾ ഒരു ബാല്യക്കാരൻ ഓടിച്ചെന്നു. ഓടിച്ചെന്നിട്ട് മരിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ പിതാവിനോട് ആ ബാല്യക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാ, കർത്താവ് കൂടെയുണ്ട്. പിന്നെ അവൻ പറയുക, ഗുരുവിനെ ഇനിയും അസഹ്യപ്പെടുത്തണ്ട, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയത്. ശ്രദ്ധിക്കണമേ, വാസ്തവത്തിൽ ഇത് ക്രിസ്തുവാണല്ലേ, ഗുരുവാണെന്നവൻ യഥാർത്ഥമായി അറിഞ്ഞിരുന്നെങ്കിൽ അവനൊരിക്കലും ആ വാക്ക് പറയില്ലായിരുന്നു. അവൻ പറഞ്ഞു, ഇനിയും ഗുരു വന്നാൽ മാത്രമേ ഇനി വിടുതലുള്ളെന്ന്. ആരൊക്കെയോ പറഞ്ഞു ഗുരുവാണെന്ന്, അത് കേട്ടുകൊണ്ട് അവനും പറഞ്ഞു ഗുരുവാണെന്ന്. പക്ഷേ അവൻ പറഞ്ഞു, ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇനിയും ഗുരു വന്നാലും രക്ഷയില്ല, കുഞ്ഞു മരിച്ചുപോയി. സ്തോത്രം. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, അവിശ്വാസം പറയുന്നവൻ്റെ വാക്ക് ദൈവം കാര്യമാക്കത്തില്ല. സ്തോത്രം.
എന്നിട്ട് പള്ളിപ്രമാണിയുടെ മുഖത്തേക്കൊന്ന് നോക്കി, കാരണം നീ ഇത് വിശ്വസിക്കുന്നുവെന്ന്. സ്തോത്രം. എന്നിട്ട് അവനോട് പറഞ്ഞൊരു വാക്യത, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാം. കാരണം നിന്റെ തലമുറയ്ക്കാണ് വിടുതൽ വേണ്ടിയത്, നിനക്കാണ് വിടുതൽ വേണ്ടിയത്, നിന്റെ വീട്ടിലാണ് ഒരു പ്രവൃത്തി നടക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ നിരാശപ്പെടുത്തുന്ന വാക്കിനെ നീ കാര്യമാക്കണ്ടാന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് ഞാനൊരു ദൂത് വിളിച്ചു പറയാം. നിനക്കാണ് വിടുതൽ വേണ്ടത്, നിന്റെ കുടുംബത്തിലാണ് വിടുതൽ നടക്കേണ്ടത്, നിന്റെ തലമുറയ്ക്കാണ് വിടുതൽ വേണ്ടത്. അങ്ങനെയെങ്കിൽ മാനുഷിക വാക്കുകളെ കാര്യമാക്കാതെ, മാനുഷിക വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കാതെ വിടുതൽ വേണ്ടവൻ വിശ്വസിക്കാൻ തയ്യാറായാൽ മരിച്ചുപോയെന്ന് പറഞ്ഞതിന് എഴുന്നേൽപ്പ് ചെയ്യാൻ കരുത്തുള്ളവൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നിനക്ക് മഹത്വം കാണാനായിട്ട് കഴിയും. സ്തോത്രം. അപ്പോൾ മാനുഷികമായി നിരാശപ്പെടുത്തുന്ന വാക്കുകളെ കേട്ടുകൊണ്ട് നമുക്കറിയാം ഒരു മനുഷ്യന് സമാധാനം തരാൻ കഴിയത്തില്ല, ഒരു മനുഷ്യൻ യഥാർത്ഥ സംതൃപ്തി തരാൻ കഴിയത്തില്ല. നമുക്കറിയാം ഒരു മനുഷ്യനും ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയത്തില്ല. 2019 നവംബർ മാസം 19 സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറയുന്ന ദിനപത്രത്തിൽ വന്ന വാർത്തയനുസരിച്ച് ചൈനയിലെ വുഹാനിൽ ഹുബി എന്ന പ്രദേശവാസിയായ 55 ചെമ്മീൻ കച്ചവടക്കാരിയെ ഒരു സാധാരണ സ്ത്രീയിൽ തുടക്കം കുറിച്ച 0.1 micron മാത്രം വലിപ്പമുള്ള COVID-19 എന്ന കൊറോണ വൈറസ്, നമുക്കറിയാം ചില ആഴ്ചകൾക്കുള്ളിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ കുബേരനെന്നോ കുചേലനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ അതിർവരമ്പുകളോ വേർവ്യത്യാസങ്ങളോ ഇല്ലാതെ ലോകത്തെ മുഴുവൻ അടച്ചുപൂട്ടലിൽ കൊണ്ടെത്തിച്ചു. 0.1 micron മാത്രം വലിപ്പമുള്ള 10 രൂപയുടെ സോപ്പ് കൊണ്ട് കഴുകിയാൽ പോകുന്ന, 10 രൂപയുടെ സാനിറ്റൈസർ കൊണ്ട് കൈതുടച്ചാൽ പോകുന്ന ഈ കുഞ്ഞം വൈറസ് നമ്മളെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, മനുഷ്യൻ്റെ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമാണ്. എന്നാൽ മനുഷ്യൻ്റെ പ്രയത്നങ്ങളൊക്കെ നിഷ്ഫലമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി നമുക്കറിയാം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ നമ്മൾ ഇരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ നടുവിലുണ്ട്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. നിരാശപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ മുറിവുകളെ ദൈവം കേട്ടും. ചില രോഗങ്ങളും കഷ്ടങ്ങളും വേദനകളും ഭാരങ്ങളുമൊക്കെ എല്ലാ മനുഷ്യർക്കും ഇതുണ്ടാകും കേട്ടോ. കോവിഡിൻ്റെ കാലത്ത് പലരും ചോദിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഇത് വരുമോ, രക്ഷിക്കപ്പെട്ടവർക്ക് ഇത് വരുമോ? സ്തോത്രം. ഞാൻ പറ എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധിയില്ലാത്ത മനുഷ്യനും ഭവനം പണിഞ്ഞതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിഞ്ഞു, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മണലിന്മേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിഞ്ഞു. രണ്ടും ഭവനപ്പണിയാണ്, ഒന്ന് പാറമേലും ഒന്ന് മണലിൻ്റെ മേലും. ശ്രദ്ധിക്കണമേ, വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു. അപ്പോൾ വൻമഴ പെയ്തപ്പോഴും നദികൾ പൊങ്ങിയപ്പോഴും കാറ്റടിച്ചപ്പോഴും വീടിന്മേൽ അലച്ചപ്പോഴും രണ്ട് വീടിനെ ഒരുപോലെ ബാധിച്ചു. പ്രശ്നങ്ങൾ വന്നാൽ എല്ലാവരെയും ഒരുപോലെ ബാധിക്കും. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, പാറമേൽ അടിസ്ഥാനമിട്ടത് തകർന്നുപോയില്ല എന്ന്. അപ്പം ഇന്ന് രാത്രി വിശ്വസിച്ചോ, പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരെയും ഒരുപോലെ ബാധിക്കും, പക്ഷെ ക്രിസ്തുഭക്തനുള്ള ഒരു പ്രത്യാശയുണ്ട്. ഒന്നുകിൽ കൂടെ പറയാം, പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു എന്ന പാറമേലാണ് നമ്മൾ പണിതിരിക്കുന്നതെങ്കിൽ, എത്ര വൻമഴ പെയ്താലും നദികൾ പൊങ്ങിയാലും കാറ്റടിച്ചാലും വീടിന്മേൽ അലച്ചാലും തകർന്നു പോകുമെന്ന അവസാന നിമിഷം വരെ പ്രതീക്ഷകൾ പോയി എന്ന് ശത്രു വെല്ലുവിളിച്ച് പറഞ്ഞാലും, അടിസ്ഥാനം പാറമേലാണെങ്കിൽ, അടിസ്ഥാനം ക്രിസ്തുവെന്ന പാറമേലാണെങ്കിൽ തകർന്നു വീഴാൻ അനുവദിക്കത്തില്ലെന്ന്, ഇല്ലായ്മയായി പോകാൻ അനുവദിക്കത്തില്ലെന്ന്, തീർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വരും. ഇറങ്ങിത്തിരിച്ച് ഇസ്രായേലിനോട് ചോദിച്ചാൽ പറയും, എല്ലാവർക്കും ഇറങ്ങി തിരിച്ചവർക്കെല്ലാവർക്കും സർപ്പദംശനമേറ്റു. പക്ഷേ സ്തോത്ര മരുഭൂമിയിൽ അല്ല ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തെ നോക്കി ഇവൻ രക്ഷപ്പെട്ടതുപോലെ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രൂശിതനാകുന്ന ക്രിസ്തുവിനെ കാണിക്കുന്നു. ആ മുഖത്തേക്ക് നോക്കുന്നു, ഒരുത്തനെ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് രാത്രി അകത്തിരിക്കുന്നവരോട് ദൂത് പറയാം, യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാണ് ഇറങ്ങിത്തിരിച്ചെങ്കിൽ നീ ലജ്ജിച്ച് തലകുനിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ കടന്നു പോകുന്ന ഏത് വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരു ദൈവമുണ്ട്. പ്രശ്നങ്ങളെ അല്ല കാണേണ്ടത്,
പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന യേശുവിനെ നീ മുന്നിൽ നിർത്ത. അല്ല, പ്രശ്നങ്ങളിലൂടെ യേശുവിനെ കാണാതെ യേശുവിലൂടെ ആ പ്രശ്നത്തെ ഒന്ന് കാണാ. നിന്റെ മുമ്പിലുള്ള പ്രശ്നം ഏറ്റവും ചെറുതായിരിക്കും. ചിലർക്കൊരു രോഗം വരുമ്പോൾ, ഒരു ഭാരം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ പറയുന്നൊരു കാര്യമാ, അയ്യോ അവർക്കും ഇതുപോലെ തന്നെയായിരുന്നു. സ്തോത്രം അല്ലേ. നോട്ടീസ് വന്നപ്പോൾ അവർക്കും അതുപോലെ നമുക്കും ഒരുപോലെ നോട്ടീസ് വന്നു. സ്തോത്രം ഹല്ലേലൂയ. ഡോക്ടർ റിസൾട്ട് തന്നപ്പോൾ ഒരുപോലത്തെ റിസൾട്ടാണ്, ലക്ഷണമെല്ലാം ഒന്നാണ്. ചെല്ലു പറയണ്ട, എൻ്റെ അപ്പൻ ഈ രോഗം, വല്യപ്പനി രോഗം, ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. പറയരുത്, ഇതിനൊന്നും നിൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ രോഗം വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. നെഗറ്റീവ് പറയരുതെന്നാണ് പറഞ്ഞു. അതൊരു ഉദാഹരണം പറയാം. എല്ലാവരും പോയതുപോലെയല്ല പത്മോസിൽ യോഹന്നാൻ പോയത്. പലരും പല കാരണത്താൽ പത്മോസിൽ പോയി. പക്ഷേ യോഹന്നാനോട് പറയാനുള്ള, യോഹന്നാനെ എല്ലാവരും പോയതുപോലെ അല്ല നീ പോയത്. എല്ലാവരും പോയതുപോലെ അല്ല. പോയി ഒരുത്തനും പത്മോസിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നിട്ടില്ല, ജീവനോടെ വന്നിട്ടില്ല. പക്ഷേ യോഹന്നാനെ, നിന്നെ ഇതിനകത്തൂടെ കടത്തിവിട്ടതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്നെ ചില വിഷയത്തിനകത്തൂടെ ദൈവം കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ, ദാനിയലിനെ സിംഹഗുഹയ്ക്കകത്ത് നിന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ, ദാര്യാവേശ് അറിയും നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൂശൻ പട്ടണം മുഴുവൻ കലങ്ങിപ്പോയി. യഹൂദാജനത്തിനെതിരെയുള്ള രേഖ കണ്ടിട്ട് ഭാരപ്പെടേണ്ട, നിങ്ങൾ തകർന്നത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. അഹശ്വേരോശ് രാജാവും ജനവും അറിയാൻ പോകുകയാ, നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്. തീച്ചൂളയ്ക്കകത്തൂടെ എബ്രായ ബാലന്മാരെ കടത്തിവിട്ടു. ഭാരപ്പെടേണ്ട, നെബുക്കനേസർ അറിയാൻ പോവാ, നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്. അങ്ങനെ അങ്ങ് ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, ഇത് നിന്നെ തകർക്കാൻ മുടിച്ചു കളയാനും ഇല്ലായ്മയാക്കി കളയാനല്ല, നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്. യോഹന്നാനെ, നീ പത്മോസിൽ കയറിയത് ദൈവിക നിയോഗത്താലാ കയറിയതെങ്കിൽ, ഇതിനു മുമ്പ് കയറി ഒരുത്തനും അതിനകത്തു നിന്ന് പുറത്തു വന്നിട്ടില്ല. പക്ഷേ നീ അതിനകത്തു നിന്ന് പുറത്തു വരും. ഇന്ന് രാത്രി വിശ്വസിക്കേ, എല്ലാവർക്കും വന്ന രോഗമാ നിനക്ക് വന്നത്, എല്ലാവർക്കും വന്ന പ്രശ്നമാ നിനക്ക് വന്നത്, എല്ലാവർക്കും വന്ന വെല്ലുവിളിയാ നിനക്ക് വന്നത്, എല്ലാവർക്കും വന്ന പ്രതികൂലങ്ങളാ നിനക്ക് വന്നത്. പക്ഷേ ഇതിനെ നീ ഓവർകം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? ഞാൻ ഇതിനെ ജയിക്കും, ഞാൻ ഇതിനെ ജയിക്കും, ഇതിനെ ഞാൻ ഓവർകം ചെയ്യും. കാരണം ഈ പത്മോസ് കൊണ്ട് ഒടുങ്ങേണ്ടവനല്ല നീ. വെറുതെ നീ അതിനകത്തു നിന്ന് ഇറങ്ങത്തില്ല. അടുത്ത ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന വെളിപ്പാട് പ്രാപിച്ച് ഇതിനകത്തു നിന്ന് പുറത്തു വരും. വിശ്വസിക്കുന്നുണ്ടോ? വരുന്ന ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന വെളിപ്പാട് പ്രാപിച്ചിട്ട് യോഹന്നാൻ ഇതിനെ അതിജീവിച്ച് പുറത്തു വന്നെങ്കിൽ, ഇന്ന് അനുഭവിക്കുന്ന ചില പ്രതികൂലങ്ങൾ, ഇന്ന് അനുഭവിക്കുന്ന ചില വെല്ലുവിളികൾ, ഇന്ന് അനുഭവിക്കുന്ന ചില രോഗങ്ങൾ നിന്നെ തകർക്കാനല്ല, ഇതിനെ അതിജീവിച്ച് നീ പുറത്തു വരുമ്പോൾ ചില ശുശ്രൂഷകൾ പ്രാപിച്ച് അതിനകത്ത് ഒന്ന് പുറത്തു വരത്തുള്ളൂ. വിശ്വസിക്കാൻ തയ്യാറാക്കുന്നവർ കരം തട്ടിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കാരണം നീ ആടിനെ മേയ്ക്കാനാണ് ഇപ്പോൾ മരുഭൂമിയിലേക്ക് വന്നതെങ്കിലും, മോശയെ, നിന്റെ മേലൊരു വിളി കിടക്കുകയാണ്, നിന്റെ മേലൊരു തെരഞ്ഞെടുപ്പ് കിടക്കുകയാണ്. സൂതികർമ്മിണികൾക്ക് നിന്നെ ഞെക്കിക്കൊല്ലാൻ പറ്റിയില്ല. ഫറവോന്റെ കൽപ്പനയാൽ നിന്നെ മുക്കിക്കൊല്ലാൻ പറ്റിയില്ല. ഞെക്കിക്കൊല്ലാനും പറ്റിയില്ല, മുക്കിക്കൊല്ലാനും പറ്റിയില്ല. നിന്റെ മേൽ കിടക്കുന്ന വലിയൊരു ദൗത്യമുണ്ട്. മരുഭൂമിയിൽ അമ്മായിയപ്പനാകുന്ന ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വരുമ്പോൾ അവൻ കണ്ടു, ഒരു മുൾപടർപ്പ് തീ കത്തുന്നു. തീ കത്തുന്നുണ്ട്, പക്ഷെ മുള്ളു വെന്തു പോകുന്നില്ല. എന്തെന്നറിയാൻ അടുത്തു ചെല്ലുമ്പോൾ, കത്തുന്ന തീയോട് അടുത്തോട്ട് ചെന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു, മോശിയേ മോശിയേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റി. ചെരുപ്പഴിച്ചു മാറ്റി. ഉടനെ ഒരു ചോദ്യം വന്നു, എന്താ നിന്റെ കയ്യിലിരിക്കുന്നത്? അമ്മായിയപ്പനാകുന്ന ഇത്രോവ് കൊടുത്ത പാരമ്പര്യത്തിൻ്റെ വടിയാ ആടിനെ മേയ്ക്കാൻ. ഉടനെ പറഞ്ഞു, അത് നിലത്തോട്ടൊന്നിട. പാരമ്പര്യത്തിൻ്റെ വല അടിയെ നിലത്തോട്ടിട്ടു. തമ്പുരാൻ പറഞ്ഞു, ഇനിയും നീ ഇതെടുക്ക്. സെക്കൻഡുകൾക്കകം ഇത് അധികാരത്തിൻ്റെ വടിയായി മാറി. പാരമ്പര്യത്തെ നിമിഷം കൊണ്ട് തമ്പുരാൻ അധികാരത്തിൻ്റെ വടിയാക്കി മാറ്റിയപ്പോൾ, പിന്നെ അവൻ അവിടം കൊണ്ട് ഒതുങ്ങി നിൽക്കുകയല്ല, അവൻ്റെ ശുശ്രൂഷയുടെ തുടക്കമായിരുന്നു അവിടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, പാരമ്പര്യത്തെ നിമിഷ നേരം കൊണ്ട് അധികാരമാക്കി മാറ്റാൻ കരുത്തുള്ള ഒരു ദൈവം അവനോട് പറഞ്ഞു, നീ അതിനെ പിടിച്ചെടുക്ക്. ഹലോ, ഹല്ലേലൂയ. ദൈവം ഒരുവന്റെ മേലൊരു അധികാരം പകർന്നാൽ അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല.
ദൈവം ഒരുത്തൻ്റെ മേലൊരു അഭിഷേകം പകർന്നാൽ അതിനെ കെടുത്തിക്കളയാൻ ആർക്കും കഴിയത്തില്ല. ഈ അഭിഷേകമുള്ളവനൊരു ദേശത്തൂടെ കാൽച്ചവിട്ടി പോയാൽ പിശാചളകും. സ്തോത്രം, ഹല്ലേലൂയ. വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന, നടന്നു പോകുന്നിടത്തെല്ലാം വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാ നിറയപ്പെട്ടവൻ എവിടെ പോയാലും ആത്മസാന്നിധ്യം വ്യാപരിക്കും. പ്രേസലോ, ഹല്ലേലൂയ. ദൈവത്തിനൊരാത്മാവിൻ്റെ വിലയെക്കുറിച്ച് കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വിദേശ രാജ്യത്തായിരിക്കുമ്പോൾ അവിടെയും ചില ദിവസങ്ങൾ ഞാൻ ഉപവാസത്തോടെ മീറ്റിംഗ് ഉണ്ട്. സ്തോത്രം. ആ സമയത്ത് ഞാൻ ഉപവാസത്തോടെ ദിവസം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഒരാത്മാവിൻ്റെ വില ഏത് ദിവസം പറഞ്ഞു മുഴുവലോകത്തേക്കാൾ വലുതാ. ഈ മുറ്റത്ത് ഈ വഴിയിൽ ഇങ്ങനെയൊരു യോഗം നോക്കിക്കുക, ഇത്രയും ആൾക്കാർ വലിയ പന്തലിട്ടാൽ പോലും ഇങ്ങനെ വരികയല്ലേ. ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം എങ്ങോട്ട് നോക്കണമെന്നറിയത്തില്ല, അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ. നോക്കിക്കേ, സ്തോത്രം. വഴിയിലാണെങ്കിലും അവിടെയും ഇരുന്ന് ആരാധിക്കാൻ, അതൊരു മനസ്സാകട്ടോ. വലിയ പന്തലിട്ടാൽ പോലും വന്നിരുന്നാലോ, ചവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ ആരാധന കോൺട്രാക്ട് എടുത്ത പോലെ കൈയൊക്കെ കെട്ടി മസിൽ പിടിച്ച് ഞങ്ങളായത് കോൺട്രാക്ട് എടുത്തിരിക്കുന്നു. അതിനൊക്കെ ഹൈന്ദവ സഹോദരങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെയും കണ്ടുപിടിക്കാനുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കും, 7 ദിവസമാകുമ്പോൾ 7x 35. യാഥാസ്ഥി ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ രാവിലെ ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴും, വൈകിട്ട് ദീപാരാധന തൊഴും, ദിവസം 2 പ്രാവശ്യം, 7 ദിവസമാകുമ്പോൾ 35 പ്രാവശ്യം അവരും. സന്ധ്യക്കൊക്കെ 6 മണിയാകുമ്പോൾ അവർ നാമം ജപിക്കാൻ കയറും. പക്ഷേ ക്രിസ്ത്യാനി ഗ്ലോറി പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കൽ വരുന്നതിന് എന്ത് കഷ്ടപ്പെട്ടാന്നറിയോ. ഫൈസലോ, ദൈവത്തെ ആരാധിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഇതിനെതിരെയാ പിശാചിൻ്റെ വാദം. നോക്കിക്കേ, യേശു കർത്താവ് സ്നാനപ്പെടാൻ യോർദാനിലേക്ക് ഇറങ്ങി, സ്നാനപ്പെട്ട് തിരികെ ഇങ്ങോട്ട് കയറുന്ന ഉടനെ പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേലെ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നോക്കിക്കേ, സ്വർഗം സാക്ഷ്യം പറഞ്ഞു, ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. സ്തോത്രം. അത് വെച്ചാൽ പിന്നെ പിശാചിൻ്റെ വാദം, എന്നാൽ പിന്നെ നീ ദൈവപുത്രനാണ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അവിടുത്തെ കേട്ട ചോദ്യമാണ്, അവിടെ പറഞ്ഞല്ലോ ദൈവപുത്രനാണ്, എന്നാൽ പിന്നെ ക്രൂശിൽ നിന്ന് ഇറങ്ങ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറയവാ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലൊന്ന് ഒന്ന് പറ സഹോദരിമാരെ. ആ ഈ മല തന്നെ അപ്പമാകാൻ കഴിവുള്ള ദൈവത്തോടെ പറഞ്ഞ് കല്ലൊന്ന് അപ്പമാക്കാം. പിന്നെ അടുത്തത് പറഞ്ഞത്, ഇത് മുഴുവനും എൻ്റെ അധീനതയിൽ കിടക്കുകയാണ്, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. അതാ ഒരു പോയിന്റ് ശ്രദ്ധിച്ചേ, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിക്കണം. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ചിന്തിച്ചാട്ടെ, ദുഷ്ടൻ്റെ അധീനതയിലാണ് ഇന്ന് ഈ ഭൂമി കിടക്കുന്നത്. അവൻ പറയും, ഇത് മുഴുവൻ ഞാൻ തന്നേക്കാം, പക്ഷെ നീ എന്ത് ചെയ്യണം, ഒന്ന് മുട്ടുകുത്തണം. അതിന് ദൈവം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു, ഒരുത്തനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി മുഴു ലോകം തരാൻ അവൻ തയ്യാറാണ്. ഇവിടെ കിടന്നെല്ലാം കൂടെ അതിരുമാന്തുക, തമ്മിലടിക്കുക, ഐക്യതയില്ല, തമ്മിൽ തമ്മിൽ കുറ്റപ്പെടുത്തുക, ആ ദൈവദാസനിങ്ങനെ, ഈ ദൈവദാസനിങ്ങനെ, മറ്റവരിങ്ങനെ. നോക്കിക്കേ, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ, ക്രിസ്ത്യാനി ഇവിടെ കിടന്ന് തമ്മിലടിക്കുമ്പോൾ പിശാച് പറയും, ഇതെല്ലാം ഞാൻ വിട്ടുകളയാൻ തയ്യാറാണ്. ഒരുത്തനെ മുട്ടുകുത്തിക്കാൻ മുഴു ലോകം തരാൻ അവൻ തയ്യാറാന്ന്. അങ്ങനെയെങ്കിൽ ഒരാത്മാവിൻ്റെ വില അകത്തിരിക്കുന്ന ദൈവമക്കളെ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഒരാത്മാവിൻ്റെ വില. ഇവർ ദൈവദാസന്മാരൊക്കെ കവലകളിൽ നിന്നുകൊണ്ട് രാപ്പകൽ, സ്തോത്രം, വെയിലും കൊണ്ട് നിന്ന് തെരുവിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്ക കവല പ്രസംഗികളാ. എന്തിനാ? ഒരാത്മാവിൻ്റെ വില മുഴുവലോകത്തേക്കാൾ വിലയേറിയതാ, വിലയേറിയതാ, വിലയേറിയതാ. കുഷ്ഠരോഗിയുടെ ആത്മാവിന് യേശുവിന് വേണം, കറുത്തവൻ്റെ ആത്മാവിന് യേശുവിന് വേണം, വെളുത്തവൻ്റെ ആത്മാവിന് യേശുവിന് വേണം, സമരിയ സ്ത്രീയുടെ ഭാവിയായ സ്ത്രീയെ യേശുവിന് വേണം, അന്ധനായ അഭ്യർത്ഥിമായ യേശുവിന് വേണം, ഭിക്ഷക്കാരനായ അഭ്യർത്ഥിമായ യേശുവിന് വേണം,
ഗദരദേശത്തെ 6000 ഭൂതം പിടിച്ചവനെയും യേശുവിന് വേണം. അങ്ങനെയെങ്കിൽ ആർക്കും വേണ്ടാത്തതിന് യേശുവിന് വേണം. എല്ലാവരും കൈവിട്ടതിന് യേശുവിന് വേണം. അപ്പന് വേണ്ട എന്ന് പറയുന്നതിന്, അമ്മയ്ക്ക് വേണ്ട എന്ന് പറയുന്നതിന്, കൂടെ പിറന്നവർക്ക് വേണ്ട എന്ന് പറയുന്നതിന്, ആർക്കും കൊള്ളരുതെന്ന് പറയുന്നവന് എന്റെ യേശു പറഞ്ഞു, കുഞ്ഞെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആരും നിന്നെ ചേർത്ത് പിടിക്കാനില്ലെങ്കിലും യേശു ക്രിസ്തു നിന്നെ മാർവോട് ചേർത്ത് വിളിച്ചു പറയാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിരാശപ്പെടരുത്, തകർന്നു പോകരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ആര് കൈവിട്ടാലും പണം നോക്കി സ്നേഹിക്കുന്ന ഒരു ദൈവമല്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ സ്നേഹം ലക്ഷം വീട്ടിൽ കിടക്കുന്നവനെയും ലക്ഷപ്രഭുവിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമായ എന്റെ യേശു. ആത്മാവിന്റെ ബല, ഭ്രാന്തന്റെ ആത്മാവിനെയും വേണം, ഭൂതം ബാധിച്ചവനെയും വേണം, സ്തോത്രം, പാപിയേയും വേണം. പരിശുദ്ധന്മാരെ തേടിയല്ല വന്നത്, ദരിദ്രനായി പിറന്നവൻ ദരിദ്രരെ രക്ഷിക്കാൻ വന്നവനാ. ഇന്ന് രാത്രി ആ യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞവരാ നമ്മൾ. ഈ സ്നേഹത്തെ തകർക്കാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. ഒന്ന് ആമേൻ പറയാമോ? പ്രൈസലോ. പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിക്ക വെച്ച് ദൈവം ഒരു പിടിപിടിച്ചു. അതുവരെ ഈ മാർഗക്കാരെ കൊന്നുമുടിച്ചുകൊണ്ടിരുന്നവൻ, കൊന്നുമുടിക്കുന്നവന് കൂട്ടുനിന്നവൻ, നോക്കിക്കേ, സ്തേഫാനോസിനെയൊക്കെ കല്ലെറിയുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു പൗലോസിന്, അതേ ശൗലിന്. നിങ്ങൾ ശ്രദ്ധിച്ചേ? പക്ഷേ ഇപ്പോൾ അവൻ പറയുന്നത്, ഓ, ആ സ്നേഹം അങ്ങോട്ട് വർണ്ണിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പ്രീശലോ അല്ലേലിയ, സ്തോത്രം. ഇനി എന്തെങ്കിലും തികയ്ക്കാനുണ്ടെങ്കിൽ പൂരിപ്പിക്കാൻ, അത് എൻ്റെ ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. ആ സ്നേഹം കണ്ടോ, എൻ്റെ ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കാമെന്ന്, സ്തോത്രം. എന്നിട്ട് അവൻ പറയുക, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ പറഞ്ഞാട്ടെ ഒരു ശക്തിക്കും കഴിയില്ല. മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് പറയുമ്പോൾ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ഒരു ശക്തിക്കും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന്. നിങ്ങൾ നോക്കിക്കേ ആ സ്നേഹത്തിൻ്റെ ആ വർണ്ണന നോക്കിക്കേ. സ്തോത്രം. ഇങ്ങനെ പ്രസംഗിക്കുന്ന പൗലോസിനെ പിടിച്ച് ജയിലിലിട്ടു. സ്തോത്രം. സ്നേഹം മാറുമോ ഒന്ന് പറഞ്ഞേ? സ്തോത്രം. അല്ലേലൂയാ. എന്നാ ജയിലിൽ പിടിച്ച് പൂട്ടിയിട്ട് അവിടെ കിടന്ന് ലേഖനം എഴുതും, അവിടുന്ന് തുറന്നു വിട്ടാൽ വെളിയിറങ്ങി സഭ പണിയും, പിടിച്ചു കെട്ടിയാൽ ലേഖനം എഴുതും, തുറന്നു വിട്ടാൽ സഭ പണിയും. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അകത്തു വന്നവനെ ഒതുക്കിക്കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നാണ് പറഞ്ഞേ. യേശുവിൻ്റെ ശല്ലൽ വചനത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ അത് കാരാഗ്രഹത്തെ തകർക്കുന്നതാ, ചങ്ങലകളെ തകർക്കുന്നതാ, ഇരുമ്പ് വാതിലുകളെ തുറക്കുന്നതാ, സിംഹത്തിൻ്റെ വായ അടയ്ക്കുന്നതാ, തീയുടെ ബലത്തെ കെടുത്തുന്നതാ. നിരാത്രി ആ വചനത്തിൻ്റെ ശക്തി ഈ ദേശത്ത് വെളിപ്പെടുമ്പോൾ ചില കുടുംബങ്ങളുടെ മേൽ ദൈവമഹത്വം ഇറങ്ങി വരും. രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പിശാച് അടിമയാക്കി വെച്ചിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളുടെ മേൽ ആത്മാവിൻ്റെ കാറ്റ് വീശും. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരമെന്നുള്ള വചനത്തിന്റെ നിവർത്തീകരണം അത് കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടും. ശത്രു ഒതുക്കി വെച്ചിരിക്കുന്നതിന് തമ്പുരാൻ പുറത്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നാറ്റം വെച്ചതിന് ജീവൻ കൊടുക്കുന്ന ശക്തി ഇതവർ പ്രസംഗിച്ചപ്പോൾ, സ്തോത്രം, അംഗീകരിക്കുവാൻ പറ്റാതെയാണ് പ്രിയപ്പെട്ടവർ. ഒരു വെല്ലുവിളിയോടെ അവിടെ നൊടുവിൽ അവർ വന്നു. ഒരു കോളാമ്പിക്കാത്തു മൈക്കിനകത്തൂടെ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവമുണ്ടെന്ന് അന്ന് പകൽ കയറി വന്നു. ഭീഷണിയുടെ നടുവിൽ നിന്നുകൊണ്ട് കിടക്കയിൽ വേദനയോടെ പ്രാണനങ്ങ് പോയിരുന്നെങ്കിൽ ആഗ്രഹിച്ച് കിടന്ന എൻ്റെ ശരീരത്തിന് നേരെ അവർ കൈനീട്ടി. ജീസസ്. പ്രതീക്ഷകൾ അസ്തമിച്ച് കിടക്കുമ്പോൾ, ആർക്കും രക്ഷിക്കാൻ കഴിയാതെ കിടക്കുമ്പോൾ, കിടക്കയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് ആ അഭിഷിക്തന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരൊരു വാക്കിങ്ങനെ പറഞ്ഞു, കർത്താവേ, സുന്ദരമെന്ന ദേവാലയത്തിൽ ഭിക്ഷയാച്ചു നിന്ന് മുടന്തിന് സൗഖ്യം കൊടുത്ത നാഥ, ഈ തലമുറയെ ഇവിടെ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കണം. അടുത്തത് ഈ കാലഘട്ടത്തിൽ ശബ്ദമാക്കി ദൈവം മാറ്റണം. ഐക്യതയോടെ അഭിഷിക്തന്മാർ ഒരുമനപ്പെട്ട് കരം കോർത്തൊഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, അല്ലേലൂയ, എൻ്റെ ശ്വാസം നിലയ്ക്കുന്ന നിമിഷം വരെ
യേശു എന്ന പദം എൻ്റെ അദരത്തിൽ എടുക്കത്തില്ലെന്ന് കൂട്ടുകാരുടെയും അധ്യാപകരുടെയും മുമ്പിൽ വെച്ച് ദൃഢനിശ്ചയം ചെയ്തിരുന്ന എൻ്റെ ശരീരത്തേക്ക് ഇവരാരാധിക്കുമ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. നാലാളൊരു പക്ഷപാതക്കാരനെ യേശു ഇവിടെ ഉണ്ടെന്ന് ശ്രുതി, വീട്ടിലുണ്ടെന്ന് ശ്രുതി വന്നപ്പോൾ നാലാളൊരു പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ടുവന്ന് ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചകത്ത് കൊണ്ടുവന്നു. അവിടെ എഴുതിയിരിക്കുന്നു, കൊണ്ടുവന്നവരുടെ വിശ്വാസം നിമിത്തം കിടന്നവന് പാപമോചനം കിട്ടവൻ എഴുന്നേറ്റ് നടന്നു. അന്ന് പകൽക്കാലം അഭിഷിക്തന്മാർ കരം കോർത്ത് പിടിച്ച് ഐക്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയരെ, യേശു ആരെന്നറിയപ്പെടാത്ത ആ കുടുംബത്തിൽ, രക്ഷ എന്തെന്നറിയപ്പെടാത്ത ആ കുടുംബത്തിൽ ഐക്യതയോടെ അഭിഷിക്തന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ, മുമ്പേ പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം, വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടെ നടന്നു പോയാലും വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാം നിറയപ്പെട്ടവൻ കയറി വന്ന ഭവനത്തിനകത്ത് കെട്ടുകൾ അഴിയാനിടയായിത്തീർന്നു. അന്ന് പകലത്തെ ആരാധനയുടെ നടുവിൽ അന്നവർ ഐക്യതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു അദൃശ്യമാകുന്ന ശക്തി എൻ്റെ ഉച്ചി മുതൽ പാദം വരെ വ്യാപരിച്ചു. മൂന്ന് പ്രാവശ്യം ഞാൻ മൊമിറ്റ് ചെയ്തു. മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞു മരിക്കാൻ പോവാന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അവർ പറഞ്ഞു, അമ്മയെ അവൾ മരിക്കുകയില്ല, അവൾ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അന്ന് പകൽക്കാല ആത്മാവിന് സത്യത്തിലുമുള്ള ആരാധന എൻ്റെ കൂടാരത്തിനകത്ത് ഉയർന്നു വന്നപ്പോൾ കടന്നു വന്നവരുടെ പ്രാർത്ഥനയുടെ പരിണിതി ഫലം അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കുന്നവൻ്റെ ആ ശക്തി അവിടെ ഇറങ്ങി വന്നു. ആ ശക്തി ഇവിടെ ഇറങ്ങി വന്നപ്പോൾ നാളുകളായി എന്നെ മൂടി വെച്ച പൈശാചിക മണ്ഡലം തകരുകയും യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ആ കിടക്ക വിട്ട് ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു. രക്ഷ എന്തെന്നറിയപ്പെടാത്ത കുടുംബത്തിനകത്ത് രക്ഷകന്റെ ശബ്ദം ഉയർന്നപ്പോൾ അന്ധകാര ശക്തികൾ മാറിപ്പോയി. വിടുതലിന്റെ കൃപ ഇവിടെ ഇറങ്ങി വന്നപ്പോൾ യേശുവിനെ സൗഖ്യമാക്കി. ഞാൻ എങ്ങനെ എന്റെ കർത്താവിനെ സ്തുതിക്കാതിരിക്കും? സ്തോത്രം. സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് ദൈവദാസന്മാരൊന്ന് സ്തുതിക്കാൻ പറയുമ്പോഴാണോ? സ്തോത്രം. തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോൾ അതരം പൂട്ടിയിരിക്കരുത്. കരങ്ങൾക്ക് ശക്തിയുള്ളപ്പോൾ മസിൽ പിടിച്ചിരിക്കരുത്. കാലുകൾക്ക് ബലമുള്ളപ്പോൾ ഒറ്റ യോഗം മുടക്കരുത്. കഴിഞ്ഞ 3.5 വർഷം ഈ പാൻഡമിക് സിറ്റുവേഷനിലൂടെ പോയിട്ടും ദൈവം നമ്മളെ ജീവനോടെ വെച്ചത് 2 ഡോസ് മരുന്നെടുത്തത് കൊണ്ടല്ല. തമ്പുരാന് നിന്നോടുള്ള ദയ, ചില വാഗ്ദത്തങ്ങൾ നീ കാണാനുണ്ട്, ചില ശുശ്രൂഷകൾ നിന്നിലൂടെ വെളിപ്പെടാനുണ്ട്, നിന്റെ തലമുറകൾക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ദൈവത്തിന് ചെയ്യാനുണ്ട്, നിന്നിലൂടെ ചില പ്രവൃത്തികൾ ദൈവത്തിന് ചെയ്യാനുണ്ട്. പലപ്പോഴും ശത്രു വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചപ്പോഴും ഇല്ല, ഫലം കായ്പാൻ നിന്നെ നിർത്തിയിരിക്കുന്നതിന് പിന്നിൽ ഉടയവനൊരു ആശയുണ്ട്. അതിൻ്റെ പേരാവിനെ വിളിയാനുള്ള ആശ. ഓ ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഓ, എന്നിട്ട് പറയാം, നിങ്ങളുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന്. നിങ്ങൾ മന്ദിരമാണ്. ഈ മന്ദിരം കൊണ്ട്, ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. പിന്നെ ഒരു വാക്യമുണ്ട്, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ. അപ്പം നമ്മൾ വിചാരിക്കുന്ന കള്ളു കുടിക്കുന്നവരെ കുറിച്ചും കഞ്ചാവ് പിടിക്കുന്നവരെ കുറിച്ചും അല്ല, ആരാധിക്കാതിരുന്നാൽ ഈ മന്ദിരം നശിച്ചുകൊണ്ടിരിക്കുക, സ്തുതിക്കാതിരുന്നാൽ ഈ മന്ദിരം നശിക്കുക, ആർക്ക് പ്രയോജനം? സ്തോത്രം. അല്ലേ ലൂയ. എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ദൈവം വിളിച്ചതിൻ്റെ പിന്നിൽ, പൗലോസ് പറയുന്നു, വിളിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരാശയുണ്ട്. അപ്പം ആ സ്നേഹം എന്നെ പിടിച്ചു. അന്ന് പകൽ ആരാധനയുടെ നടുവിൽ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. സകല കെട്ടുകളെയും അഴിച്ച്, സകല ബന്ധനങ്ങളെയും അഴിച്ച് സർവശക്തൻ എഴുന്നേറ്റപ്പോൾ ഞാൻ മുട്ടുമടക്കി. സ്തോത്രം. ജീവൻ പോകേണ്ടി വന്നാലും ഈ നാമം നാവിലെടുക്കത്തില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത് എന്നെ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു, ജീവിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ യേശുവിനായി ജീവിക്കും. സ്തോത്രം. ആ സാന്നിധ്യം ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. എങ്ങനെയാണ് സ്തുതിക്കാതിരിക്കുന്നത്? ഹല്ലേലൂയ. പേരുകൊണ്ട് ക്രിസ്ത്യാനി ആയതല്ല. സ്തോത്രം. വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചതല്ല. പക്ഷെ തമ്പുരാൻ്റെ സ്നേഹം എന്നെ തേടി വന്നപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം, ഹല്ലേലൂയ, പാട്ടുകാരൻ പാടുന്ന പോലെ അതിൻ്റെ നീളം, വീതി, ഉയരം, ആഴം ഇതൊന്നും അളക്കാവതല്ല. അങ്ങനെയെങ്കിൽ ആ സ്നേഹമോർത്താൽ എങ്ങനെ നമുക്ക് മൗനമായിരിക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റും? ആ 87 വയസ്സുള്ള എൻ്റെ അമ്മയ്ക്ക് സ്തോത്രം, കണ്ണിനകത്ത് ഒരു വേദനയുണ്ടായി. എൻ്റെ അമ്മയുടെ സാക്ഷ്യം കൂടെ ഒറ്റ വാക്കി ഞാൻ പറഞ്ഞ, സ്തോത്രം. കണ്ണിനകത്ത്
വേദനയുണ്ടായി, അത് ആ വേദന കലശലായി, കൂടുതലായി. ആഴ്ചകളോളമായി. ആദ്യമൊക്കെ തണുത്ത വെള്ളമൊക്കെ കണ്ണിലൊഴിച്ചു, ഐസൊക്കെ എടുത്തു വെച്ചു, അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നീട് വേദന കൂടിയപ്പോൾ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അമ്മയ്ക്ക്. അമ്മ എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടമില്ലാത്ത അമ്മ ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കണ്ണിനകത്ത് പ്രഷർ കൂടി, ഗ്ലോക്കോമ. അങ്ങനെ ചികിത്സകൾ തുടർന്നു. ഏകദേശം 1.5 ലക്ഷം രൂപയോളം കണ്ണിന് വേണ്ടി ചിലവഴിച്ചു. ഒന്നുകൂടി പറഞ്ഞ പണത്തിൻ്റെ കണക്കല്ല ഞാൻ പറയാൻ വരുന്നത്. പക്ഷേ അവിടെ കൊണ്ടൊന്നും വിടുതൽ കിട്ടാതെ അറിയപ്പെടുന്ന മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നല്ല ഡോക്ടേഴ്സ്, നല്ല ഹോസ്പിറ്റൽ, എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. ആഴ്ചയിൽ 4 ദിവസം വരെ എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കണ്ണിനകത്ത് പ്രഷർ കൂടി, വല്ലാത്തൊരു അസ്വസ്ഥ ആയി. അരമണിക്കൂർ ഇടവിട്ട് കണ്ണിൽ മരുന്നൊഴിക്കണം. 1 മണിക്കൂറായിരുന്നു, പിന്നെ 1.5 മണിക്കൂറായി. എന്നിട്ടും പെയിൻ കില്ലറൊക്കെ കഴിക്കുന്നുണ്ട്. ഗുളിക കഴിച്ചാലും വേദന കുറയുന്നില്ല, മരുന്നൊഴിച്ചിട്ടും വേദന കുറയുന്നില്ല. ഒടുവിൽ ഈ കണ്ണിങ്ങനെ തുറന്നു നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ കോട്ടനും ഗോസും കൂടെ വെച്ച് പ്ലാസ്റ്റർ വെച്ച് കാട് വെച്ച് തങ്ങ് മൂടി വെച്ചിരിക്കുക. പിന്നീട് ഞങ്ങളെ കൊണ്ട് മരുന്നൊഴിക്കത്തില്ല, അമ്മ തന്നെ കണ്ണിൽ മരുന്നൊഴിക്കാൻ തുടങ്ങി. സ്തോത്ര. ഒരു തിങ്കളാഴ്ച വൈകിട്ട് ഞങ്ങൾ പോയിട്ട് വന്നു. അന്ന് രാത്രി അതികഠിനമായ വേദനയാൽ അമ്മ ഭാരപ്പെട്ടു. കഴുത്തിൻ്റെ ഈ താഴെ ഭാഗമായിട്ട്, ചെവിയുടെ ഈ ഭാഗമായിട്ട്, താടിയലിൻ്റെ ഭാഗമായിട്ട് വലിയൊരു മുഴ പോലെ വന്നു. നരമ്പുകളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. അതികഠിനമായ തലവേദന, ചെവി വേദന, ഉമിനീരിറക്കാൻ വയ്യ. ആ കണ്ണിന് വല്ലാത്ത അസ്വസ്ഥത. ഞങ്ങൾ അറിഞ്ഞില്ല, മരുന്നിൻ്റേതാണെന്ന് വിചാരിച്ചു. ഈ കോട്ടനെല്ലാം കൂടി ഇങ്ങനെ മഞ്ഞിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ 3 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയാൽ മതി. പക്ഷേ അമ്മയ്ക്ക് വേദന കൂടി. അന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏകദേശം 4 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടി. അവിടെ ചെന്നു, 4:45 ആയി. ഡോക്ടർ അടുത്ത് എതിരെയുള്ള കസേരയിൽ ചെന്നിരുന്നു. ഡോക്ടർ പെയ്യെ, ഈ പ്ലാസ്റ്ററിങ്ങിന് എടുത്ത് നോക്കിയപ്പോൾ പ്രിയരെ, മഞ്ഞപ്പൊടി വാരിയിട്ടതുപോലെ കൃഷ്ണമണി ഏതാ മറ്റ് ഭാഗങ്ങളെ നിന്ന് കാണാൻ വയ്യാത്ത രീതി കണ്ണ് പഴുത്തളിഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടർ പെട്ടെന്ന് ആ പ്ലാസ്റ്റർ എടുത്ത് വെച്ചിട്ട് അമ്മയെ വെളിയിലോട്ട് എടുത്തിട്ട് പറഞ്ഞു, അമ്മ നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു, ടെമ്പറേച്ചറുണ്ട്. ഞങ്ങളോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ അമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം, അമ്മയുടെ കണ്ണെടുത്ത് കളയണം, കാരണം പഴുത്തുപോയി കണ്ണ്. അതികഠിനമായ വേദന കൊണ്ട് അമ്മ അവിടെ ഇരിക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. വൈകിട്ട് സന്ധ്യാസമയമായി. ഒടുവിൽ പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് അമ്മയുടെ കണ്ണെടുത്ത് കളയാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത്. ദേശത്തുള്ള ഒരു ഹൈന്ദവ സഹോദരനാണ് കാർ ഓടിക്കാൻ. അങ്ങനെ 5 മണിക്ക് രാവിലെ വരണമെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിലോട്ട് പോയി. എൻ്റെ പ്രിയരെ, നമ്മളെയൊക്കെ എല്ലാവരും സ്തോത്രം പറയാനൊക്കെ നിർബന്ധിച്ച് സ്തോത്രം പറയും. ഹല്ലേലൂയ. സ്തോത്രം. മഹത്വത്തിന്മേൽ അധിവസിക്കുന്ന ദൈവം, സ്തുതികടമേൽ അധിവസിക്കുന്ന ദൈവം. സ്തോത്രം. ഞങ്ങളെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച രാജുമേത്ര പാസ്റ്റർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അകം തിളച്ചു മറിയുന്നവൻ അധരം പൂട്ടിയിരിക്കത്തില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ എൻ്റെ അമ്മയുടെ മുറിയിൽ ചെന്നു. രാത്രി 10:45 ആയി. അമ്മയുടെ മുറിയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കാരണം അമ്മയെ വെളിയിലിരുത്തിയിട്ടാണ് ഡോക്ടർ പറഞ്ഞത് ഈ കണ്ണെടുത്ത് കളയണം, അമ്മയോട് പറയരുത്. എത്ര പ്രായമാണെന്ന് പറഞ്ഞാലും കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുന്നെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാരം വലിയതാ. അതുകൊണ്ട് പറയാതെ വേണം ഇത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. എനിക്ക് വളരെ വേദനയായി. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ മകളാണ്. എൻ്റെ അമ്മയെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. എൻ്റെ അമ്മയെ മാത്രമല്ല, പ്രായമുള്ള മാതാപിതാക്കളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാനവരെ ഒത്തിരി സ്നേഹിക്കുന്നു. അനേക ഓൾഡ് ഏജ് ഹോമിൽ പോയി. മക്കളൊക്കെ ഉള്ളവരെ അവിടെ കൊണ്ട് തള്ളി കളഞ്ഞിരിക്കുന്ന അവരെ പോയി, എത്ര തിരക്കുള്ള സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഇടയിലും അവരെ പോയി അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും, അവരെ വസ്ത്രം നനച്ച് കൊടുക്കും, അവരെ കുളിപ്പിച്ച് കൊടുക്കും ഒക്കെ. പ്രിയരെ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ പറയട്ടെ, ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് മുട്ടുമടക്കി കൈയെടുത്ത് അമ്മയുടെ ദേഹത്തോട്ട് വെച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കറിയാം എനിക്ക് വേദനയായി, ഞാൻ പറയാതെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കണ്ണെടുത്ത് കളഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നാളെ രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയി, എന്തിനാ പോകുന്നതെന്നറിയാം? അമ്മ പറഞ്ഞറിയാം, പെയ്യെ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്തിനാ? അമ്മ പറയുക, ഇതിനെക്കാട്ടി നല്ല ഡോക്ടറുണ്ട്, അതിന് കാണാൻ പോകും. ഞാൻ പറഞ്ഞു, അല്ല, അമ്മയുടെ വലത്തെ കണ്ണെടുത്ത് കളയാനാണ് പോകുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് വിതുമ്പിക്കരയുന്ന പോലെ എൻ്റെ അമ്മ കരഞ്ഞു. അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അമ്മ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ആരാധിക്കുന്ന, നീ പ്രസംഗിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാ? നീ എപ്പോഴും പറയുന്ന നാറ്റമ്മച്ചന് ജീവൻ കൊടുക്കുന്ന ദൈവം ഉണ്ടെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നോക്കണം.
രാമനാമം മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന അമ്മ, യേശുവിനെ അറിയാത്ത കുടുംബത്തിൽ ജനിച്ചു വന്ന അമ്മ, സ്തോത്രം. അമ്മ പറയവാ, നിന്റെ വലത്തെ കൈയെടുത്ത് എൻ്റെ കണ്ണയിൽ വെച്ച് സ്തോത്രം പറയാവോ എന്ന് ചോദിച്ചു. സ്തോത്രത്തിന് ശക്തിയുണ്ടെന്ന്. ഹല്ലേലൂയ. 29-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവപുത്രന്മാരെ ഹോവയ്ക്ക് കൊടുപ്പീൻ, ഹോവയ്ക്ക് മഹത്വം കൊടുപ്പീൻ. അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, അവൻ നിങ്ങൾക്ക് ശക്തി തരും, അവൻ നിങ്ങളെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അപ്പം അങ്ങോട്ട് മഹത്വം കൊടുത്താൽ ഇങ്ങോട്ട് ശക്തി തരുന്ന ഒരു ദൈവം, അങ്ങോട്ട് മഹത്വം കൊടുത്താൽ ഇങ്ങോട്ട് സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അമ്മ പറഞ്ഞൊന്ന് സ്തോത്രം പറയാമോ? ഞാൻ പറഞ്ഞു പറയാം. ഇതുപോലൊരു ഷാളെടുത്ത് തലയിൽ കെട്ടി രാത്രി 10:30 കിടക്കയ്ക്കരികെ വന്നിരുന്നു കൊണ്ട് അമ്മയുടെ അടുക്കെ വന്ന് വലത്ത് കൈ ആ കണ്ണയിലോട്ട് വെച്ചുകൊണ്ട് വിടുവിക്കണേ, സൗഖ്യമാക്കണം, എന്തിനു വഴിയോട്ടൊന്നും ഒന്നും പറഞ്ഞില്ല. സ്തോത്രം, 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 സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായി. കാരണം മാനുഷിക കരങ്ങൾക്ക് നീ രക്ഷിക്കാൻ കഴിയത്തില്ല, മാനുഷിക കരങ്ങൾക്ക് നീ രക്ഷിക്കാൻ കഴിയത്തില്ല, മാനുഷിക വാക്കുകൾക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല, മാനുഷിക പ്രയത്നങ്ങൾക്ക് കഴിയത്തില്ല. പക്ഷേ സൃഷ്ടിച്ച് ഒരു ദൈവമുണ്ട്, സൃഷ്ടിച്ച് ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഈ സൃഷ്ടിയുടെ മേൽ അധികാരമുള്ളത് കൊണ്ട് വിടുവിക്കാൻ കഴിയുന്നവൻ്റെ മുമ്പിൽ സമർപ്പണത്തോടെ സ്തോത്രം പറഞ്ഞ്, സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയ വിധങ്ങൾ എൻ്റെ സഹോദരങ്ങളെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കുന്നില്ലെന്ന് തോന്നിയാൽ ഇന്നലകൾ ചെയ്ത വിടുതലോർത്തൊന്ന് സ്തുതിക്കാൻ കഴിയുമോ? നിന്നെ വിടുവിച്ചത്, നിന്റെ കുടുംബത്തെ വിടുവിച്ചത്, രക്ഷിച്ചത്, അപകടത്തിൽ പരിപാലിച്ചത്, ആപത്തിൽ സംരക്ഷകനായി കൂടെ ഇരുന്നത്, രോഗത്തിൽ താങ്ങിയതൊക്കെ ഓർത്ത് നിനക്കൊന്ന് സ്തുതിക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ എത്ര സ്മരണയുടെ കല്ലുകൾ നമ്മൾ നാട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ സ്തോത്രം പറയാൻ തുടങ്ങി, നിറകണ്ണുകളോട് സ്തോത്രം പറഞ്ഞ്, ഞാൻ സ്തോത്രം പറഞ്ഞ് സ്തോത്രം. രാത്രി 10:30 മുതൽ വെളുപ്പിനെ 3:45 വരെ മുട്ടേ നിന്ന് ആ ചീഞ്ഞഴുകിയ കണ്ണിൽ തൊട്ട് സ്തോത്രം പറഞ്ഞു. വെളുപ്പിനെ 3:45 മുഴങ്കാൽ നിന്നെ മുട്ടൊക്കെ വണ്ണുപോലായി. ഞാൻ ഷാളെടുത്ത് അവിടെ ഇട്ടിട്ട് അവിടെ കിടന്നു. 5 മണിയായപ്പോൾ സെൽഫോൺ റിങ് ചെയ്തു. ആ മനുഷ്യനാ എന്നോട് ചോദിച്ചു, കുഞ്ഞെ ഗേറ്റ് തുറന്നില്ലേ, നിങ്ങൾ ലൈറ്റ് ഇട്ടില്ല, എഴുന്നേറ്റില്ല, 5 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ പെട്ടെന്ന് അമ്മേ കൈതട്ടി വിളിച്ചു. കാരണം ഞാനിങ്ങനെ രാത്രി സ്തോത്രം 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 പറഞ്ഞിരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, അമ്മ കിടക്കുമ്പോൾ ഞാൻ സ്തോത്രം പറഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ അമ്മ ഹൂർക്കം വലിച്ച് ഉറങ്ങുന്നത് എന്ന് കണ്ടു. മാസങ്ങളായി എൻ്റെ അമ്മ ഉറങ്ങിയിട്ട് ഞാൻ അമ്മ ഇങ്ങനെ തട്ടി വിളിച്ചു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ സാരി ഉടുക്കാനൊന്നും സമയമില്ല, ഒരു നൈറ്റി ഷാളും ഇട്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോകണം, അവിടുന്ന് 3-3.5 മണിക്കൂർ താണ്ടി ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് വരണം, മെഡിക്കൽ കോളേജ് വരണം, അമ്മയുടെ കണ്ണെടുത്ത് കളയാൻ വരിക. ഞാൻ പറഞ്ഞു, അമ്മേ വേഗം എഴുന്നേക്ക്. അമ്മ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നീ വെക്കോ. സ്തോത്രം. അല്ലേ, ഞാൻ പറഞ്ഞല്ല ഇത്. അമ്മ പറഞ്ഞു, ഇതെടുത്ത് മാറ്റു കുഞ്ഞെ. പ്രിയമുള്ളവരെ, ഞാനും നേഴ്സായിട്ടൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഫ്രീസലോ. അനേക രോഗികളെ കണ്ടിട്ടുണ്ട്, ഒത്തിരി രോഗികളെ നോക്കാനുള്ള ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതെൻ്റെ അമ്മയാണ്. സ്തോത്രം. ആ വേദന എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ, അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരിതിളക്കിയെടുക്കും. അമ്മ പറഞ്ഞു, ഒരു ആ മനുഷ്യനെ പറഞ്ഞ് വീട്ടിൽ വിടെ. അമ്മ പറഞ്ഞു, ഒരു മെഡിക്കൽ കോളേജിലും ഞാൻ പോകുന്നില്ല, ഞാൻ തിരുവനന്തപുരത്ത് വരുന്നുമില്ല, നീ പ്ലാസ്റ്റർ അങ്ങോട്ട് ഇളക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, സ്തോത്രം. ഞാൻ ഭയന്നു പോയി. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മേ വേണ്ട, അവിടെ ചെന്നിട്ട്. അമ്മ പറഞ്ഞു, പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു, അമ്മയുടെ ശബ്ദത്തിനൊരു മാറ്റമുണ്ടായി. തലേ ദിവസം വരെ ചെവി ചേർത്ത് പിടിക്കണമായിരുന്നു, വേദന കൊണ്ട് ശബ്ദം പോലും എടുക്കാൻ വയ്യാതെ. പക്ഷേ അമ്മ പറഞ്ഞു, നീ ഇതെടുത്തു മാറ്റല്ലേ, ഞാനിത് ഇളക്കുമെന്ന് പറഞ്ഞ്. അമ്മ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്കറിയാം എൻ്റെ തലേ ദിവസം ഞാൻ കണ്ട കാഴ്ച എങ്ങനെയാണെന്ന്. കൃഷ്ണമണിയും മറ്റു ഭാഗങ്ങളെല്ലാം മഞ്ഞപ്പൊടി വാരിയിട്ട പോലെ കണ്ണ് പഴുത്തളിഞ്ഞിരിക്കുക. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു, അത് മഞ്ഞ കളർ ഈ കോട്ടനെല്ലാം കൂടി ഇരിക്കുക. അമ്മ പിടിച്ചിളക്കി, കണ്ണുൾപ്പെടെ ഇളകി. ഇവിടെ അത്രത്തോളം പഴുത്തളിഞ്ഞു, ഇവിടെ എല്ലാം നീർക്കെട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഉമ്മുനീര് പോലും ഇറക്കാൻ പറ്റാത്ത അമ്മ. സ്തോത്രം. അമ്മ പറഞ്ഞു, ഇത് നീ ഇളക്കിയെടുക്ക. എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു, മോനെ ഇന്നലെ രാത്രി നീ സ്തോത്രം 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 എന്ന് പറയുമ്പോൾ ഒരു ഐസ് എടുത്ത് കണ്ണയിലോട്ട് വെക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉറങ്ങി. യേശു എന്നെ രക്ഷിച്ചിട്ടുണ്ടോ? നീ ഇളക്കി മാറ്റ. അല്ലെങ്കിൽ നേഴ്സായ ഞാൻ, അല്ലെങ്കിൽ മകളായ ഞാൻ, അല്ലെ സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ വിറയാർന്ന കൈകളോടുകൂടി ആ പ്ലാസ്റ്റർ ഇറക്കി മാറ്റിയപ്പോൾ എൻ്റെയും നിങ്ങളുടെയും കണ്ണങ്ങനെ ഇരിക്കുന്നു. അതുപോലെ എൻ്റെ അമ്മയുടെ കണ്ണിനെ സൗഖ്യമാക്കി.
ഇന്ന് ആ കണ്ണുകൊണ്ട് എന്റെ അമ്മ കണ്ണെടുത്ത് കളയാം, തിരുവനന്തപുരത്ത് വരാതെ അല്ലെങ്കിൽ അമ്മയെ തിരുവനന്തപുരത്തോട്ട് പറഞ്ഞു വിട്ട ഡോക്ടറെ വീട്ടിൽ പോയി ഞങ്ങൾ യോഗം നടത്തിയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിക്കെ, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളൊന്നും നിന്നെ തകർത്തു കളയാനല്ല, നിന്നെ മുടിച്ചു കളയാനല്ല, ഇതിനകത്തൊരു വിടുതൽ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. യേശു പറഞ്ഞത് നീ വിശ്വസിക്കാൻ തയ്യാറാകെ. യായിറോസിനോട് പറഞ്ഞത് ഇതേ ഉള്ളു, കുഞ്ഞേ നീ പള്ളിയിലെ വലിയ പ്രമാണിയ കാര്യ ശരിയ, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, മരിച്ചതിനെ പുറത്തു കൊണ്ടുവരുവാൻ കരുത്തുള്ള ഒരു ദൈവം. പള്ളിപ്രമാണിയോട് യേശു പറയും, യായിറോസേ ഭയപ്പെടേണ്ട, അർത്ഥാൽ ആ വാക്ക് കേട്ട് നീ തകരരുതെന്ന്, നിരാശയുടെ വാക്ക് കേട്ട് നീ തളരരുതെന്ന്, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. ലൂക്കോസിൻ്റെ സുവിശേഷം 1:45 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1:45 കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതാരാരോട് പറഞ്ഞെന്നറിയാമോ? സെക്കരിയാവെന്ന പുരോഹിതൻ്റെ ഭാര്യയായ എലിസബത്ത് യേശു കർത്താവിൻ്റെ അമ്മയായ മറിയോട് പറഞ്ഞൊരു കാര്യം. കർത്താവ് പറഞ്ഞതിന് പറഞ്ഞാട്ടെ, സഹോദരിമാരൊക്കെ ഒന്ന് ഉത്സാഹത്തോട് പറഞ്ഞ്, കർത്താവ് പറഞ്ഞതിന് നിവർത്തി ഉണ്ടാകുമെന്ന്. ഒരു കാലത്ത് ഇതിനകത്ത് എഴുതി വച്ചിരുന്നു, അതൊക്കെ വായിച്ചപ്പോൾ അക്കാലത്ത് നമ്മളിൽ പലർക്കും എനിക്ക് സംശയമായിരുന്നു, ഈ ചിപ്പൊക്കെ വരുമെന്നൊക്കെ. പണ്ട് രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നെറ്റിമേലെ കൈത്തണ്ട മേലെ, കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഇതങ്ങോട്ട് കണ്ടപ്പോൾ അത് ബ്രെയിനകത്താണ് വെക്കുന്നതെന്നും നോക്കിക്കേ, തലയിൽ നെറ്റിമേൽ. മാത്രമല്ല മുമ്പിലിരിക്കുന്ന സെൽഫോണിനകത്തും കമ്പ്യൂട്ടറിനകത്തും മനുഷ്യൻ്റെ ചിന്തകൾ വരെ. നിങ്ങളിപ്പോൾ എന്നെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു, മനസ്സിനകത്തുള്ള ചിന്തകൾ ആരും അറിയുന്നില്ല. പക്ഷേ ഇത് കടുപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിനകത്തെ ചിന്തകൾ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിനകത്ത് വരുമെന്ന്. കഴിഞ്ഞ ദിവസം അത് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ, ഒരാൾക്കുരങ്ങൻ്റെ ബ്രെയിനകത്ത് വെച്ചപ്പോൾ അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ ആ കമ്പ്യൂട്ടറിനകത്ത് അവൻ്റെ ചിന്ത കയറി വരുന്നു. നോക്കിക്കേ, സ്തോത്രം. കണ്ടുപിടിച്ചവൻ തന്നെ പറഞ്ഞു, മനുഷ്യനെ ഇത് ഭ്രാന്തനാക്കി മാറ്റുമെന്ന്. പ്രിയമുള്ളവരെ, കാളവണ്ടി യുഗത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടാകത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും? നോക്കണമേ, ലോകസംഭവങ്ങൾ മുഴുവൻ ക്രിസ്തുവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. സുവിശേഷത്തിന് വളരെ പീഡനങ്ങളുള്ള ഒരു കാലം. സ്തോത്രം. പലപ്പോഴും ഇതൊന്നും അറിയാതെ നമ്മളിൽ പലരും, എനിക്ക് ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി വേദനയുണ്ടാക്കുന്ന വിഷയമുണ്ട്. പുറത്ത് നിൽക്കുന്ന പലർക്കും സത്യമറിയാം, എന്നാൽ അകത്തിരിക്കുന്ന പലരും എന്തു ചെയ്യുന്നില്ല? ഒന്നുകൂടി പറഞ്ഞാൽ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേര് പറയപ്പെട്ട അനേകർക്കും അറിയാത്ത സത്യം, വേദപുസ്തകത്തിൻ്റെ മർമ്മങ്ങൾ പുറത്തു നിൽക്കുന്നവൻ ഗ്രഹിക്കുന്നു. മനസ്സിലായില്ലല്ലേ? ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 20 എന്ന് എടുത്താട്ടെ, ആ വേദഭാഗം പലപ്പോഴും എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ളൊരു വേദഭാഗമാണ്. 20:1 വാക്യം വായിക്കുമ്പോൾ, ആഴ്ചവട്ടത്തിൻ്റെ 1 മദ്ഗലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്ക് ചെന്നു. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി വേദഭാഗമുണ്ട്. സ്തോത്രം. മത്തായി, മർക്കോസ്, യോഹന്നാനിലൊക്കെ, ലൂക്കോസ് 24, മത്തായി 28 ഒക്കെ അത് വാക്യം എഴുതിയിട്ടുണ്ട്. മർക്കോസ് 14 ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു കല്ലറയ്ക്കലെത്തി. നോക്കണമേ, ഇരുട്ടുള്ളപ്പഴ യേശു മരിച്ചു.
അരിമത്യക്കാരനായ യോസഫിന്റെ പുതിയതായി നിർമ്മിച്ച കല്ലറയ്ക്കകത്ത് യേശുവിനെ അടക്കുകയും ചെയ്തു. 3 ദിവസമായി അതിരാവിലെ ഇരുട്ടുള്ള സമയം, നോക്കണമേ, കല്ലറ കാക്കുവാൻ കാവൽക്കാരുണ്ട്. ഇവർ സ്ത്രീകളാണ്, സഹോദരിമാരാണ്, പക്ഷെ ഇരുട്ടിനെ വകവെക്കാതെ, കാവൽക്കൂട്ടത്തെ ഭയപ്പെടാതെ, പടയാളികളുടെ കാവൽക്കാരുടെ വാളിനെ പേടിക്കാതെ, ഇതാ 2-3 സഹോദരിമാർ യേശുവിൻ്റെ കല്ലറക്കിലേക്ക് പോവുക. മറ്റു സുവിശേഷത്തിൽ അതിങ്ങനെ പറയുന്നുണ്ട്, പോകുമ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോയി, ആർ നമുക്ക് വേണ്ടി ഈ കല്ലുരുട്ടി മാറ്റും. എന്നാൽ നമുക്കറിയാം, ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി. എൻ്റെ വിഷയം അതല്ല. അത് കണ്ടു കഴിഞ്ഞപ്പോൾ 2-ാം വാക്യത്തിലുള്ളവൾ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശുവിൻ്റെ പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നിട്ട് കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നു 4-ാം വാക്യത്തിൽ അവരിരുവരും ഒന്നിച്ചോടി. ആരാ? പത്രോസ് യോഹന്നാൻ ഓടി വരിക. ഓടി വന്നിട്ടുണ്ടല്ലോ, വേഗത്തിൽ ഓടി വന്നിട്ട് കല്ലറയ്ക്കലെത്തി. 5-ാം വാക്യം കുനിഞ്ഞു നോക്കി. ഒരാൾ ഓടി വന്നിട്ട് കല്ലറയ്ക്കലോട്ട് കുനിഞ്ഞു നോക്കി. കുനിഞ്ഞു നോക്കുക മാത്രമല്ല, അതിനകത്തോട്ട് കയറിയില്ല. അപ്പോൾ അവൻ കണ്ടു, ശീലകൾ കിടക്കുന്നത് കണ്ടു. അവനകത്ത് കടന്നില്ല താനും. അവൻ്റെ പിന്നാലെ, യോഹന്നാൻ്റെ പിന്നാലെ ശിമോൻ പത്രോസ് ഓടി വന്നു. അവൻ യോഹന്നാൻ വന്നിട്ട് കല്ലറയിലോട്ട് കുനിഞ്ഞു നോക്കിയപ്പോൾ ശീലകൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. എന്നാൽ പത്രോസ്, ശിമോൻ പത്രോസ് ഓടി വന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു എന്തു ചെയ്തു? കല്ലറയ്ക്കകത്തോട്ടങ്ങ് ഇറങ്ങി. മാത്രമല്ല, അകത്തോട്ടിറങ്ങിയപ്പോൾ അവൻ കണ്ടത് ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന റൂമാർ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. വളരെ ശ്രദ്ധിക്കണം. ഒരുത്തൻ ഓടി വന്ന് കല്ലറയ്ക്കിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ ശീലകൾ കണ്ടു, തൃപ്തനായിട്ട് മാറി നിൽക്കുമ്പോൾ അടുത്ത ഒരുത്തൻ വന്ന് ആ കല്ലറയ്ക്കകത്തോട്ടങ്ങ് ഇറങ്ങി. തലയിൽ കെട്ടിയിരുന്ന തുണിയൊക്കെ ശീലകളോടുകൂടെ ചുരുട്ടി ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത് കണ്ടു. എന്നിട്ട് 2 പേരും എന്തു ചെയ്തു? 8-ാം വാക്യം ആദ്യം കല്ലറയ്ക്കൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ടെന്ത് ചെയ്തു? വിശ്വസിച്ചു. എനിക്ക് അടുത്ത വാക്യം ഒത്തിരി എന്നെ അങ്ങ് വേദനിപ്പിച്ചു. എന്താണെന്നറിയാം അടുത്ത വാക്യം? 9-ാം വാക്യം എല്ലാവരും ഒന്ന് നോക്കിക്കേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 9-ാം വാക്യം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് ഒന്നുകൂടെ പറഞ്ഞേ. അവരതുവരെ 3.5 വർഷം എങ്ങനെയാ നടന്നേ? 3.5 വർഷം നടന്ന സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. യേശുവിനോടൊപ്പം 3.5 വർഷം നടന്നതാ. അപ്പം തിന്നതാ, വിടുതൽ കണ്ടതാ, അനുഭവിച്ചതാ, പടക് നിറഞ്ഞതാ, മറ്റുള്ളവരുടെ പടകിനെ മാടി വിളിച്ചു കൊടുത്തതാ, ഒക്കെ ശരിയാ. പക്ഷേ ഈ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അതുവരെ യേശു എന്തു ചെയ്യുന്നു? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് ആരറിഞ്ഞില്ല. കൂടെ നടന്ന അന്തോക്കിയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന പേര് കേട്ടവൻ അറിഞ്ഞില്ലെന്ന്. കർത്താവ് വന്നാൽ പോലും അവരെന്ത് ചെയ്യത്തില്ല? ഹലോ, കർത്താവ് വന്നിട്ട് സഭയം കൊണ്ട് പോയാൽ പോലും എന്ത് ചെയ്യത്തില്ല? ഇത്രയും കൂടെ നടന്നിട്ടും നോക്കിക്കേ, കല്ല് മാറിയിരിക്കുന്നത് കണ്ടു, കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ടു, ശീലകളോടുകൂടെ റൂമാലി കിടക്കുന്നത് കണ്ടു. അതുവരെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഇവർ കേട്ടിട്ട് പോലുമില്ല, പക്ഷെ പുറത്തു നിന്നവർ അറിയാമായിരുന്നു. ഒന്ന് ആമേൻ പറയാമോ? കാരണം അവരൊരു കാര്യം പറഞ്ഞു ക്രൂശീകരിച്ചിട്ട്. എന്താ പറഞ്ഞേ? ഇവൻ ജീവനോടെ ഇരുന്നപ്പോൾ പറഞ്ഞു താൻ എന്ത് ചെയ്യുമെന്ന്, ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട്. പുറത്ത് നിൽക്കുന്നവൻ പറയാം, അതുകൊണ്ട് കല്ലറയ്ക്കകത്ത് കൊണ്ട് അടക്കം ചെയ്താൽ കാവൽക്കൂട്ടത്തെ അവരാക്കി, ഇവൻ ഉയർത്തെഴുന്നേൽക്കും. നോക്കിക്കേ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് ആ റോമൻ ഇമ്പീരിയൽ മുദ്ര പതിച്ച് കാവൽക്കൂട്ടത്തെ അവിടെ ആക്കി. അല്ലെങ്കിൽ കല്ലറയ്ക്ക് അവർ ഉറപ്പുവരുത്തി. എന്തിന്? അവൻ ജീവനോടെ ഇരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിച്ചോ,
ആ ദിവസം ഞാനിതിനെ പണിയുമെന്ന് യേശു പറഞ്ഞത് പുറത്തുള്ളവൻ വിശ്വസിച്ചു, യേശുവിനെ അറിയാത്തവനത് വിശ്വസിച്ചു, സുവിശേഷം കേൾക്കാത്തവനും വിശ്വസിച്ചു, അപ്പം നുറുക്കി കൊടുക്കാത്തവനത് വിശ്വസിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, കാലങ്ങളായി പുസ്തകം വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, ക്രിസ്തു പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്നവന് മാത്രമാണ് വിടുതൽ ലഭിക്കുക. ആമേൻ. അവര് കാവൽക്കൂട്ടത്തെയാക്കി, അവര് കല്ലറയുടെ ചുറപ്പ് വരുത്തി, കാരണം പുറത്തുള്ളവൻ വിശ്വസിച്ചു യേശു ഉയർക്കും എന്ന. പത്രോസും യോഹന്നാനും ഇതൊക്കെ കണ്ടങ്ങ് പോയി. പത്താം വാക്യത്തിലുണ്ട്, അങ്ങനെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞേ. ഇനി സഹോദരിമാർക്കൊരു സന്തോഷ വാർത്ത, ശിഷ്യന്മാർ കൂടെ നടന്നവരെല്ലാം പോയപ്പോഴും 11 വാക്യം, എന്നാൽ മറിയ പോയില്ല, ഈ ആഗ്രഹമുള്ളവൻ കൊണ്ടേ പോകും, യേശുവിനെ കൊണ്ടേ പോകും, വിടുതൽ പ്രാപിച്ചേ പോകും. ഇത് പറയുമ്പോൾ എനിക്ക് ഏലീശി ഓർമ്മ വരിക. ഏലിയാ പല പ്രാവശ്യം പറഞ്ഞു, കുഞ്ഞെ നീ ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, ഇല്ല നിന്നാണ് നിൻ്റെ ജീവനാണ് ഞാൻ നിന്നെ വിടത്തിൽ, എനിക്ക് ഇരട്ടി പങ്കു വേണം. കൂടെ നടന്നവരെല്ലാവരും ബേഥേലിൽ ഗിൽഗാലിൽ എരിയോ വെച്ച് പറഞ്ഞ്, ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, ഇല്ല നിങ്ങൾ വേണ്ടാതിരി. പ്രാപിക്കണമെന്ന് വാഞ്ചയുള്ളവർ, വഴിയരികിലിരിക്കുന്ന ബർത്തിമായി എന്ന ഭിക്ഷക്കാരൻ, യേശുവേ ദാവീദ് പുത്ര എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശുവിനോടൊപ്പം നടന്നവർ തന്നെ പറഞ്ഞു, മിണ്ടാതിരിയടാന്ന്. പക്ഷെ അവൻ ഏറ്റവും ഉറക്ക വിളിച്ചു. ഇന്ന് രാത്രി വിളിച്ചു പറയാം, ആവശ്യബോധത്തോടെ നിലവിളിക്കുന്ന, വിടുതലിന് വേണ്ടി അപേക്ഷിക്കുന്ന, ഒരു ഉദ്ധാരണം എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവനെ ആരൊക്കെ ഒതുക്കാൻ നോക്കിയാലും അവൻ്റെ ശബ്ദം അടങ്ങിയിരിക്കത്തില്ല. കാരണം എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു ഉദ്ധാരണം വേണം, എനിക്കൊരു വിടുതൽ കണ്ടേ ഞാൻ ഇവിടെ നിന്നും മടങ്ങിപ്പോകത്തുള്ളൂ. ഇന്ന് രാത്രി ഒരുപക്ഷെ ഈ കസേരയിലല്ല, വീടുകളിലും വീതികളിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, എനിക്ക് ഈ രാത്രിയിൽ ആ കേൾക്കുന്ന വചനത്തിലൂടെ ഒരു വിടുതൽ വേണമെന്ന് താങ്കൾ ഇന്ന് ആഗ്രഹിച്ചാൽ, ഇവിടെ വന്ന കർത്താവ് ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്ന വചനത്തിന്റെ നിവർത്തീകരണം അല്ല നീതീകരണത്തിന് താങ്കളുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ എന്റെ യേശു സർവശക്തിയുള്ള ദൈവമോ. യേശു രക്ഷിക്കും, യേശു രക്ഷിക്കും, യേശു രക്ഷിക്കും. അവിടെ കാണുവാൻ കഴിയുന്നു, രണ്ട് ശിഷ്യന്മാരും ഒഴിഞ്ഞ കല്ലറയും ചുരുട്ടിവട്ട ശീലകളും കണ്ടുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. പക്ഷേ ഇരുട്ടുണ്ടെങ്കിലും കാവൽക്കാർ ഇവിടെയൊക്കെ ഉണ്ടെന്നറിയാം, ഭീതിജനകമാകുന്ന അനുഭവം, ഡെഡ് ബോഡി കാണാനില്ല. പക്ഷേ മറിയക്കൊരു ഉറപ്പുണ്ട്, മറിയക്കൊരുറപ്പുണ്ട്, ഞാൻ യേശുവിനെ കാണാനാണ് വന്നതെങ്കിൽ ഞാൻ ഒഴിഞ്ഞ കല്ലറയും ചുരുട്ടിവട്ട ശീലയും കണ്ടുകൊണ്ട് പോകാൻ വന്നവളല്ല, അവനെ കൊണ്ടേ ഞാൻ പോകൂ. ഇന്ന് രാത്രി ആ സഹോദരിയെ പോലെ അല്ലെ, സാഹചര്യം നോക്കിയാൽ വളരെ കൂരാക്കൂരിട്ടാണ്, റോമൻ പടയാളികൾ അവിടെ ഉണ്ട് അല്ലെ, ഭീതിജനകമാകുന്ന അനുഭവമാ, വെച്ചിരിക്കുന്ന ഡെഡ് ബോഡി കാണാനില്ല, വളരെ ഭയപ്പെടുത്തുന്ന അനുഭവമാണെങ്കിലും അവൾക്കറിയാം ചുരുട്ടി വെച്ച ശീലകൾ കണ്ടുകൊണ്ട് മടങ്ങി പോകാൻ അല്ല ഞാൻ ഇവിടെ വന്നത്, ഞാൻ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ഇതിനെ വകവെക്കാതെ ഞാൻ ഇറങ്ങിയെങ്കിൽ, എന്റെ വീട് വിട്ട് ഞാൻ ഇറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് ദൂത് പറയാം, അവൾക്ക് പറയാനുണ്ട്, എന്റെ വീട് വിട്ട് ഞാൻ ഇറങ്ങിയെങ്കിൽ, എന്റെ കർത്താവിനെ കാണാൻ ഞാൻ ഇറങ്ങിയെങ്കിൽ, ഇരുളുള്ള ഭീതിയുള്ള നടുവിൽ ഞാൻ ഇറങ്ങിയെങ്കിൽ, വാളിനെ ഭയപ്പെടാതെ ഞാൻ ഇറങ്ങിയെങ്കിൽ, എന്റെ യേശുവുമായേ ഞാൻ പോകൂ. അവൾ കരയാൻ തുടങ്ങി, ഞാൻ കണ്ടേ പോകൂ, കൊണ്ടേ പോകൂ. സ്തോത്രം. കരയുന്നതിനിടയിൽ അവൾ എന്ത് ചെയ്തു പറഞ്ഞേ? ആ 11 വാക്യത്തിൽ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. സ്തോത്രം. ഒരുത്തനെ ഇറങ്ങി നോക്കി, ചുരുട്ടി വെച്ച ശീലം കണ്ടുകൊണ്ട് ഓടിപ്പോയപ്പോൾ ഇവിടെ നോക്ക്, കരഞ്ഞോണ്ട് ഞാൻ അവനെ കൊണ്ടേ പോകത്തുള്ളന്നൊരു ദൃഢനിശ്ചയം അവിടെ കാണുന്നു. 12 വാക്യത്തിൽ യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാരെ കണ്ടു. എൻ്റെ ചോദ്യം, ഇറങ്ങി അനേകർക്ക് കാണാൻ പയ്യാത്ത വെളിപ്പാട്, ഇറങ്ങി അനേകർക്ക് കാണാൻ പറ്റാത്ത ചില വെളിപ്പാട് കരഞ്ഞവൾ പ്രാപിച്ചുകൊണ്ട് പോയെങ്കിൽ,
ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് ദൂത് പറയാം, കാഴ്ചക്കാരായിട്ട് കാണാൻ വന്നവന് പലതും അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ മറഞ്ഞിരുന്നത്, കണ്ണുനീരോടെ എൻ്റെ യേശുവിനെ പ്രാപിച്ചേ ഞാൻ പോകൂ എന്ന് പറഞ്ഞ് മനം തൊന്ന് കടന്നു വന്നവൾ പ്രാപിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഇതിനകത്ത് പലരും വന്നിട്ടുണ്ടെങ്കിലും എനിക്കൊരു വിടുതൽ വേണമെന്ന് പറഞ്ഞ് എൻ്റെ വിടുതൽ ഈ 2024 പ്രാരംഭ മാസങ്ങളിൽ തന്നെ എനിക്കത് വേണമെന്ന് പറഞ്ഞ് ആവശ്യബോധത്തോടെ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചു വന്ന ദൈവ വൈദലേ, ഈ രാത്രി തന്നെ നിന്റെ മേൽ പകരുന്നതായ ആ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ ചില വിടുതലുകൾ നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ആ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചോട്ടെ, എൻ്റെ യേശുവിനെ കൊണ്ട് ഞാൻ പോകൂ, ഞാൻ ഒറ്റയ്ക്കല്ല പ്രയാണം ചെയ്യാൻ പോകുന്നത്, ഇനി എൻ്റെ മുന്നോട്ടുള്ള വിശ്വാസ ജീവിത യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ യേശു എന്നോടൊപ്പം വേണം. യേശുവില്ലാത്ത യാത്ര നിഷ്ഫലമാണ്. യേശുവിനോടൊപ്പമുള്ള യാത്ര ഏത് പ്രതികൂലത്തിനും നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവിശ്വസനീയമാകത്ത കരുതി നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ ആ കർത്താവിന്റെ രൂപം ദർശിക്കും. സ്നേഹിത, ഇന്ന് രാത്രി നിന്റെ ഹൃദയം ഒന്ന് തുറക്കാമോ? നിന്റെ കണ്ണൊന്ന് നിറയട്ടെ. നിന്റെ ആദരം തുറന്നവർ യേശുവിനെ എനിക്ക് വേണോ? യേശു സ്നേഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളെ പേര് ചൊല്ലി വിളിക്കും. കഴിഞ്ഞ 40 ദിവസം ഞാൻ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ ദേശത്ത് ഒരു പാലം പശുക്കെ എവിടെ വന്നിട്ടുണ്ട് പ്രസംഗിക്കും, ആ പാലത്തിന് തൊട്ടക്കരെ. കർത്താവിനോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോകണം. ഇതുപോലെ വന്നിട്ട് അങ്ങോട്ട് കാണുന്ന പോലെ ഒരു ഇടവഴി, ഇതുപോലൊരു ആ വഴിയുടെ എൻ്റെ അവിടെ നീ ചെല്ലുമ്പോൾ കറുത്ത ഷാള് തലയിലിട്ടുകൊണ്ട് ഒരു സഹോദരി അവിടെ വന്നിരിക്കും. ആ സഹോദരിയോടൊപ്പം അവരുടെ വീട്ടിലോട്ട് നീ ചെല്ലണം. എന്നിട്ട് ആ വീട്ടുപേര് ആ സ്വപ്നത്തിൽ എന്നോട് ഇടപെട്ടു. ഈ 40 ദിവസം ഊസി എന്നിട്ട് പറയും, ഞാൻ ആ കുടുംബത്തെ സ്നേഹിക്കുന്നു, എനിക്കവരെ വേണം, ഞാനവരെ സ്നേഹിക്കുന്നു. ഇതൊന്നും ചുമ്മാ പറയുമല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളുടെ ഇറച്ചി വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സഹോദരി അവിടെ ഇരിക്കുന്നത്, ഞങ്ങളൊരുമിച്ച് രാത്രി വന്നെ. സ്തോത്രം. വിളിച്ച് ചോദിച്ചറിയാം, ഇന്ന് അവർ ഞങ്ങളോടൊപ്പം ആരാധിക്കുന്നു. ഞങ്ങളുടെ പാസ്റ്ററോടെ ഞങ്ങൾ പറഞ്ഞപ്പം ആൻറ്റി പോകണം. കുട്ടി സഹോദരങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു, കറുത്ത ഷാളിട്ടുകൊണ്ട് അവരൊന്ന് സ്വീകരിക്കുന്നതെന്ന് വീട്ടുപേരും പറഞ്ഞു. ഞങ്ങൾ നേരെ അവരെ ആരെയും കൊണ്ടുപോയില്ല, പാസ്റ്ററൊന്നും കൊണ്ടുപോയില്ല. ഞാനും ഞങ്ങളുടെ കൂടെയുള്ള ഒരു ആൻറ്റിയും കൂടെ, ഞങ്ങളുടെ ചർച്ചിലുള്ള ഞങ്ങളുടെ കുട്ടി സഹോദരിമാർ, ഞങ്ങളൊന്നിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളങ്ങോട്ട് ചെന്നു, ആ വഴിയുടെ എൻ്റിനി എന്നു, പാലത്തിൻ്റെ അക്കരച്ച് നെൻ്റിനി എന്നപ്പം കറുത്ത ഷാളിട്ടുകൊണ്ടൊരു അമ്മാമ്മ അവിടെ നിൽക്കുന്നു. സ്വപ്നം കണ്ട് 2 ആഴ്ച വരെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നോക്കിയിരിക്കുക. നീ ചെല്ലുന്ന നിമിഷത്തിൽ ഞാൻ കൊണ്ടുവരുമെന്ന് അവിടെ ഒരു നമ്മുടെ ദൈവം. ഞാൻ ഓർക്കുവാ, ഈ അനന്യാസിനോട് വന്ന് പറഞ്ഞു കേട്ടോ ദൈവദാസിനെ, എന്താ പറഞ്ഞത്? നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ തർസോസുകാരനായി ഷൗൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നീ അങ്ങോട്ടിയല്ല, അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നേർവീതിയിലെ യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ഷൗൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനന്യാസ നീ അങ്ങോട്ടിയല്ല. ഞാൻ ഓർത്ത് തൗമയെ, ഈ ഷൗൽ ആരാന്നറിയാമോ? മതതീവ്രവാദിയാ, ഗുണ്ടയാ നമ്മുടെ ഭാഷ പറഞ്ഞു. പിന്നെ എനിക്കൊരു കാര്യം ഉറപ്പായി, ഇതുപോലൊരു മതതീവ്രവാദിയെ, ഇതുപോലൊരു തീവ്രവാദിയായ ഗുണ്ടയെ ഒരു വീട്ടിലോട്ട് കൊണ്ട് കയറ്റണമെങ്കിൽ നേർവീതിയിലെ യൂദയുടെ വീട്ടിലെ ആത്മീയ ആരാധനയുടെ അന്തരീക്ഷം എത്ര വലിയതാ. ദൈവം വെളിപ്പെടുത്തും, ഇവിടെ നിന്ന് ഞാൻ ശുശ്രൂഷിക്കണമെന്നുള്ളതാ. അഭിഷിക്തന്മാർ വിളിച്ചു എങ്കിൽ തന്നെ ഇത് ദൈവത്തിൻ്റെ മുൻനിർണ്ണയമാ. ഉലകസ്ഥാപനത്തിനും ഉടയവൻ്റെ, അത് കൊർന്നെല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് പ്രസംഗിക്കണമെന്നുള്ളത് പത്രോസിനോടെയും പറയും, കൊർന്നെല്യോസിനോടെയും പറയും ദൈവം.
കൊർന്നിലോസിന്റെ അടുക്കൽ ചെന്ന് ദൂതൻ ഇറങ്ങിയിട്ട് പറയുക, എന്താ പറഞ്ഞേ? കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പത്രോസ് ഇരിപ്പുണ്ട്, വിളിച്ച് പ്രസംഗം കേൾക്കാൻ. ഇനി ഒരു പ്രസംഗത്തിന്റെ ആവശ്യം ഈ പാപത്തിനുണ്ടോ? ഇല്ല, അത്രയ്ക്ക് നല്ലവനായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളൂടെ അവിടെ നിവർത്തീകരിക്കണം. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഒരു ഭക്തന്റെ ജീവിതത്തിൽ നേർവഴി കാണിക്കുന്ന വലിയ ദൈവം. ഞങ്ങളവിടെ ചെന്നു, കറുത്ത ഷാളിട്ടുകൊണ്ട് അമ്മാമ നിൽക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളാദ്യം വിചാരിച്ചു ഒരു ഷാൾ ഇങ്ങനെ ഇട്ടപ്പോൾ മുസ്ലിം ഒരു ആൻറ്റിയാണെന്ന് ഞങ്ങൾ ചിന്തിച്ചേ. ഞങ്ങൾ പറഞ്ഞു, വീട്ടുപേര് ചോദിച്ചിട്ടുണ്ട്, ആൻറ്റി ഇന്ന വീടേതാ? എന്നു ചോദിച്ചാൽ എന്താ, ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയി. നീ എന്താ പറയുന്നത്, എന്താണെന്ന് എനിക്കും അറിയത്തില്ല. എനിക്കറിയാം, പിന്നെ ഈ കറുത്ത ഷാളിട്ട് ഞാൻ ചോദിച്ചു, ഈ ആൻറ്റിയുടെ വീട്ടിലോട്ടാണോ ചെല്ലണ്ടിയെ എന്നോർത്ത് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ വീടേതാ? അതെൻ്റെ വീടാ, എൻ്റെ പുറകെ വരാൻ. വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ അവിടുത്തെ ഭാര്യയും അവിടുത്തെ ഭർത്താവും അവിടുത്തെ മോനും ദർശനം കണ്ടിട്ടിരിക്കുക ഞാൻ ചെല്ലുന്നു. സ്തോത്രം. പിറ്റേ ഞായറാഴ്ച ഞങ്ങളുടെ കൂടെ ചർച്ചില്ല. ഞാൻ പറഞ്ഞത്, ദൈവത്തിനൊരു വ്യക്തിയെ വേണമെങ്കിൽ, സ്തോത്രം, 6000 ഭൂതം ബാധിച്ച് ഒരുത്തം ഗദരദേശത്ത് കിടക്കുകയാണ്. പകൽ അന്തിയോളം ഇവിടെ ശുശ്രൂഷ ചെയ്ത കർത്താവ് പറഞ്ഞു, ബാ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. 9.5 ഗോത്രം ഇക്കരെ, നദി കടന്ന് 2.5 ഗോത്രം അക്കരെ. അവിടെ കിടക്കുന്ന ഗോത്രത്തിലെ ഒരുത്തനെ, ഭൂതം ബാധിച്ചവനെ യേശുവിന് വേണമെങ്കിൽ ഇക്കരയിലെ ശുശ്രൂഷ പകൽ അന്തിയോളം ചെയ്ത കർത്താവ് പറഞ്ഞു, വാ അക്കരയ്ക്ക് പോകാം, അക്കരയ്ക്ക് പോകാം. അക്കരയ്ക്ക് പോകുന്ന യാത്രയിൽ കാറ്റുണ്ട്, കോളുണ്ട്, തിരമാലകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ യേശു ഇക്കരെ വെച്ചൊരു ദൂത് പറഞ്ഞു, വാ ഞാനുമുണ്ട്, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. യേശു കൂടെയുണ്ടെങ്കിൽ നിന്റെ പടകിൽ നേരെ ഏത് വലിയ കൊടുങ്കാറ്റ് ഉയർന്നാലും, നിന്റെ പടകിനെതിരെ തിരമാലകൾ ഉയർന്നാലും, യേശു പറഞ്ഞു, ബാ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞാണ് നിന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതെങ്കിൽ പടകിനെതിരെ വന്ന തിരമാലകളെയും പടകിനെതിരെ വന്ന കൊടുങ്കാറ്റിനെയും പടകിനെതിരായിട്ട് വരുന്ന നിരാശപ്പെടുന്ന നിലവിളിയെയും ശാന്തമാക്കി അക്കരെ കൊണ്ട് എത്തിക്കുന്നത് വരെ ഒരു പോറലേൽക്കാതെ. വിശ്വസിക്കാൻ തയ്യാറാകെ. പടകിൽ യേശു കൊണ്ട തിരമാല വരും പാസ്റ്റേ, പടകിൽ യേശു കൊണ്ട കൊടുങ്കാറ്റ് വരും. പടകിൽ യേശു ഉണ്ടെങ്കിൽ പോരാട്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതുകൊണ്ടൊന്നും ഭക്തനെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം യേശുള്ള പടകിനകത്ത്, അധികാരമുള്ള പടകിനകത്ത് അഭിഷേകമുള്ളവൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം തിരമാലകൾക്ക് മുക്കിക്കളയാൻ പറ്റത്തില്ല, കാറ്റിനുലച്ചു കളയാൻ പറ്റത്തില്ല, അല്ലെ നിലവിളിക്ക് ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അക്കരെ ഒരു ദൗത്യത്തിലെത്തും വരെ. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്, നിന്റെ കൂട്ടാളിയെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്, നിന്റെ സഭയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിനക്ക് ദാനം തന്ന കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. അതിനെ തകർക്കാൻ ഉലകത്തിനൊരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി അത് വിശ്വസിച്ചുകൊണ്ട് കരം തട്ടി ദൈവത്തെ സ്തുതിച്ച്. അതിനെതിരെ എത്ര ആഭിചാരങ്ങൾ ഉയർന്നാലും, എത്ര മന്ത്രവാദങ്ങൾ ഉയർന്നാലും, എത്ര എതിരികൾ വന്നാലും, എത്ര പോരാട്ടങ്ങൾ വന്നാലും, ദൈവത്തിന്റെ പ്ലാനിനെ തകർക്കാൻ, ദൈവത്തിന്റെ പദ്ധതി ഇല്ലാതാക്കാൻ ഒരു വ്യക്തിക്ക് ശക്തിക്കാൻ കഴിയില്ല. ഇതൊന്നും കൊണ്ട് ഭക്തനെ മുടിക്കാൻ പറ്റത്തില്ല, ഇതൊന്നും കൊണ്ട് ഭക്തനെ ഇല്ലായ്മയാക്കാൻ പറ്റത്തില്ല. തിരമാല ഇല്ലെന്നല്ല, കൊടുങ്കാറ്റില്ലെന്നല്ല, നാശിച്ചു പോകുമെന്ന് വരെ ചിന്തയുണ്ടായപ്പോഴും ഒറ്റ വാക്കിനെ മാത്രം മുറുകെ പിടിച്ചു ഇക്കര വെച്ചൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്, അക്കരയ്ക്ക് പോകാമെന്ന്. അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് നിന്റെ പടകിൽ അവൻ കയറിയിട്ടുണ്ടെങ്കിൽ പാതി വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കൊണ്ടേ ഞാൻ പോകും. കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിൽക്കുക. ആ എത്ര മനോഹരമായ കാഴ്ചയാണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? 12-ാം വാക്യം, ശരീരം കിടന്നിരുന്ന ഇടത്ത്
വെള്ള വസ്ത്രം ധരിച്ച രണ്ടു ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ആവശ്യബോധത്തോട് ഇറങ്ങി പോലും ഇല്ലകത്തോട്ട് കണ്ടേ കൊണ്ടേ പോകൂ. യേശുവില്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ യേശുവിന് കൊണ്ടേ പോകുന്നു. ആ സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും പോയപ്പോഴും അവൾ അവിടെ നിന്നു. 13-ാം വാക്യം, അവർ അവളോട്, ആരാ? തലയ്ക്കലും കാൽക്കലും ഇരുന്ന രണ്ട് ദൂതന്മാർ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഈ ശബ്ദം കേൾക്കണമെങ്കിൽ കാണേണ്ട പോലെ കാണണം. സ്തോത്രം. ശബ്ദം കേൾക്കണമെങ്കിൽ നോക്കിക്കേ, അവളോട് പറയുക, ആ സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ഉടനെ എൻ്റെ ഈ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. അവിടെ അറിവ് വെച്ചോള് പറയും, എടുത്തുകൊണ്ട് പോയിട്ട്. മാത്രമല്ല, എവിടെ വെച്ചെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് അവൾ പുറകോട്ടൊന്ന് തിരിഞ്ഞപ്പോൾ യേശുവിനെ കണ്ടു. സ്തോത്രം. യേശുവിനെ കണ്ടു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. യേശു ചോദിച്ച ഒരു സോറി, നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ, നീ ആരെ തിരയുന്നത്? സ്തോത്രം. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 16-ാം വാക്യത്തിൻ്റെ മുകളിൽ, അവൻ എവിടെ കൊണ്ടുപോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അവന് എടുത്തുകൊണ്ട് പോയിക്കോളാം. ഒരു സഹോദരിയാണേ പറയുന്നത്. സ്തോത്രം. ഞാൻ അവനെ കൊണ്ടുപോകാൻ വന്നതാ. കൊണ്ടുപോകാൻ വന്നെങ്കിൽ, സ്തോത്രം, ഞാൻ അവനെ കൊണ്ടേ പോകും. സ്തോത്രം. ഇത് കേട്ടപ്പോൾ യേശു പറയും, മറിയേ, ഒരൊറ്റ വിളി, പ്രിസ്റ്റലോ, പേർ ചൊല്ലി വിളിക്കുന്നവനെ, പേര് ചൊല്ലി വിളിക്കുന്നവനെ, അവനില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി അതിനകത്തുനിന്നൊരു ആത്മീയ ദൂത് പറയാം. സ്തോത്ര. കർത്താവില്ലാതെ, കർത്താവില്ലാതെ നിൻ്റെ ജീവിത യാത്രയ്ക്ക് ലക്ഷ്യമുണ്ടാകത്തില്ല. മോശ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. നമുക്കറിയാം, മോശയുടെ കൂടെ വലിയൊരു സൈന്യമുണ്ട്. അവൻ്റെ പിന്നിൽ വലിയൊരു സൈന്യമുണ്ട്. കാരണം മിസ്രയീം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന്, ഫറവോനി അടിമത്തത്തിൽ നിന്നൊരു വലിയ ജനത്തെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആ സൈന്യം മോശയുടെ പുറകിലുണ്ട്. അവൻ നായകനായി മുന്നിൽ നിൽക്കുക. മാത്രമല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, നാവായി ദൈവം കൂട്ടായി കൊടുത്ത അഹരോൻ ജ്യേഷ്ഠൻ കൂടെയുണ്ട്. പ്രവാചകി തപ്പെടുത്തു തുള്ളുന്ന മിരിയാം പാട്ടുകാരി കൂടെയുണ്ട്. നിങ്ങൾ നോക്കുക, സൈന്യബലം പുറകിലുണ്ട്, സഹോദരബലം രണ്ട് സൈഡിലുമുണ്ട്. മാത്രമല്ല, ദൈവം അധികാരത്തോടെ കയ്യിൽ കൊടുത്തൊരു വടിയുണ്ട്. ആ വടി നീട്ടിയ ചെങ്കടൽ വിഭാഗിക്കപ്പെടും. പാറയെ അടിച്ചാൽ നമുക്കറിയാം, പ്രിയമുള്ളവരെ, അത് ശുശ്രൂഷയെ കാണിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. സൈന്യബലമുണ്ട്, സഹോദരബലമുണ്ട്, ശുശ്രൂഷയുണ്ട്. പക്ഷേ ഭക്തൻ പറഞ്ഞു കേട്ടോ, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അല്ലെങ്കിൽ എന്തെല്ലാം ഈ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാലും, പേര് കേട്ട കുടുംബമായിരിക്കാം, സഹോദരവർഗങ്ങൾ ഒത്തിരി കാണാം, കൂട്ടുകാരും ചാർച്ചക്കാരും പലരും കാണാം, പക്ഷേ ക്രിസ്ത്യാനിയേ, ദൈവസാന്നിധ്യമില്ല എങ്കിൽ നിന്റെ ജീവിതയാത്രയുടെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിൽ നീ എത്തുകയില്ല. അതുകൊണ്ട് പഴയ നിയമഭക്തൻ വിളിച്ചു പറഞ്ഞു, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ അയക്കരുത്. ഇവളിവിടെ പറയുക, ഞാൻ കൊണ്ടുപോകാൻ ഇറങ്ങിയവളാ, യേശുവിനെ കൊണ്ടേ ഞാൻ പോകൂ. പലരും കാഴ്ചക്കാരായി വന്ന് ഇറങ്ങി നോക്കിയവരുണ്ട്, അല്ലെ, ശീലകൾ കണ്ടു പോയവരുണ്ട്, ഒഴിഞ്ഞ കല്ലറ കണ്ടു പോയവരുണ്ട്, തുറന്ന കല്ലറ കണ്ടു പോയവരുണ്ട്. ഞാൻ കാഴ്ചക്കാരിയായി, കാഴ്ചക്കാരനായി തുറന്ന കല്ലറ കണ്ടിട്ട് പോകാൻ വന്നവനല്ല ഞാൻ. വന്നെങ്കിൽ, ഞാൻ ഇറങ്ങിയെങ്കിൽ, കൂരിരുട്ടിൻ്റെ നടുവിൽ നിന്നാണ് ഇറങ്ങിയത്. എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ പ്രതികൂലത്തിനകത്തു നിന്നാണ് ഞാൻ ഇറങ്ങിയത്, വെല്ലുവിളിക്കകത്തു നിന്നാണ് ഞാൻ ഇറങ്ങിയത്, പ്രതിസന്ധികളുടെ നടുവിൽ നിന്നാണ് ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ ജീവിത യാത്രയിൽ യേശുവില്ലാതെ എനിക്ക് പോകാൻ സാധ്യമല്ലോ. ഇന്ന് രാത്രി സ്നേഹിത, നീ എവിടെ പോയാലും ആ യേശുവുമായിട്ടൊന്ന് പോ. ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ യേശു കൂടുണ്ടാകും. വെല്ലുവിളികളുടെ മുമ്പിൽ യേശു കൂടുണ്ടാകും. അതുകൊണ്ടാണ് യോഹന്നാൻ 4:40 ഞങ്ങളുടെ ഉള്ളിലുള്ളവൻ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ, ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ, ലോകത്തിലുള്ള സകലരെക്കാളും
വലിയവൻ. ആ ദൈവത്തെ നമ്മൾ വിളിക്കാറുണ്ട് സർവശക്തൻ, സർവ ജ്ഞാനി, സർവ ഒന്ന് പറഞ്ഞേ, സർവശക്തൻ, സർവജ്ഞാനി. ഓ സർവശക്തൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, ഭൂമിക്കടിസ്ഥാനമിട്ടവൻ. സ്തോത്രം, ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവ മുഴുവോകം ഉളവായി. സർവശക്തനായ ദൈവം, ഏകനായവൻ, മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. അവന്റെ പേരാ സർവശക്തൻ. പിന്നെ ജ്ഞാനി, ജ്ഞാനി ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് പ്രസ്താവിക്കുന്ന ഒരു ദൈവം, അതാ സർവജ്ഞാനി. ഒന്നുകൂടി പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ഹിന്ദി പ്രാർത്ഥിച്ചാലും തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും തമിഴിൽ പ്രാർത്ഥിച്ചാലും അറബി പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്ന ഒരു ദൈവം. പലരും പലരോടെ ഇങ്ങനെ മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കും, തമ്പുരാനെ ഇവരൊക്കെ മരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് രൂപം കൊണ്ട ഭാഷയിൽ ഇവരോട് പ്രാർത്ഥിച്ച ഇവർക്കെങ്ങനെ മനസ്സിലാകുന്നത്. പക്ഷെ നമ്മുടെ ദൈവം എവിടെ ഇരുന്ന് ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും, ഇരുണ്ട ഭൂഖണ്ഡമാകുന്ന ആഫ്രിക്കയിലെ നരഭോജി പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്ന ഒരു ദൈവം. സ്തോത്രം, അർത്ഥാൽ ഇതേ ഉള്ളൂ. സ്തോത്രം, സകലത്തെയും ചമച്ച ഒരു ദൈവം, സർവജ്ഞാൻ, സർവവ്യാപി. അതെന്തുവാ സ്തോത്രം, എന്തോ ഈ സ്ഥലത്തിൻ്റെ പേരെന്തോ, ആ ചാവല്ലൂർ പൊറ്റ കൊണ്ട് ഒതുങ്ങുന്ന ഒരു ദൈവമല്ലെന്ന്, സർവവ്യാപിയുടെ പേരാണ്. സ്തോത്രം, തിരുവനന്തപുരം മാത്രം കൊണ്ട് ഒതുങ്ങുന്ന ഒരു ദൈവമല്ല, കേരള സംസ്ഥാനം കൊണ്ട് ഒതുങ്ങുന്ന ഒരു ദൈവമല്ല, ഇന്ത്യ മഹാരാജ്യം കൊണ്ട് ഒതുങ്ങുന്ന ഒരു ദൈവമല്ല. സർവവ്യാപി എന്ന് പറഞ്ഞാൽ സ്തോത്രം, എവിടെ ചെന്നാലും സ്വർഗത്തിൽ കയറിയാ നീ അവിടെയുണ്ട്, പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാൽ അവിടെയും ഉണ്ട്, കഴുകനെ പോലെ ചിറകടിച്ചു പറഞ്ഞാൽ അവിടെയും വരുന്ന, എവിടെ ചെന്നാലും ജീസസ്, യേശു. ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് ചരിത്രത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന യേശു. സന്തോഷമില്ലല്ലേ? സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, ആ ദൈവത്തിന്റെ പേര് ആരാധ്യനായ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം, അർപ്പകന്റെ ആവശ്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആവശ്യം നമ്മളെല്ലാം നിവർത്തിച്ചു കൊടുക്കുന്ന, പിന്നെയോ നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തീകരിച്ചു തരുന്ന ഒരു ദൈവം. കരമുയർത്തി ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ അല്ല, കൂടി വരുന്നവരുടെ നാടുവിലുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ തുറക്കപ്പെട്ട സ്വർഗം നമ്മൾ റോഡിൽ നിന്ന് അവരെ ചെയ്യും, ഈ റോഡിൽ നിന്ന്. ആ എത്ര സന്തോഷമാ, പ്രൈസലോ, ഹല്ലേലൂയ. ഈ ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെന്ന് അല്ലെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ നോക്കിക്കേ. യേശുവിനെ കൊണ്ടേ ഞാൻ പോകൂ. സ്തോത്രം. അത് പറഞ്ഞപ്പോൾ ഒരു വിളി മറിയേ. സ്തോത്രം, ഹല്ലേലൂയ. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ വിളിച്ചു, റബുനി, ഗുരുവേ, പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം. സ്തോത്രം, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം. അവൻ വിളിച്ചു മറിയേ എന്ന് വിളിച്ചപ്പോൾ എബ്രായ ഭാഷയിൽ അവൾ വിളിക്കുക, റബുനി, ഗുരുവേ. ഇഷ്ടലോ, ഹല്ലേലൂയ. സ്തോത്രം. 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ സിസ്റ്റർ. ആ ആ ആ ഓ സന്തോഷമായോ. മദ്ഗലക്കാരത്തി മറി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു. നിങ്ങളെന്തോ കണ്ടു പറഞ്ഞു, നിങ്ങളെന്തോ കണ്ടു, ശീലകൾ ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ടിട്ട് പോയി, ഒഴിഞ്ഞ കല്ലറ കണ്ടിട്ട് പോയി, പക്ഷേ ഞാൻ കർത്താവിനെ കണ്ടു. ഓ ഇന്ന് രാത്രി കർത്താവിനെ കണ്ടറിഞ്ഞവരോടൊരു ദൂത്, കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവരോടൊരു ദൂത്. സ്തോത്രം, ഹല്ലേലൂയ.
അല്ലെങ്കിൽ പലരും ശീലകൾ കണ്ടുകൊണ്ട് പോയപ്പോൾ അവൾ ധൈര്യത്തോടെ പറയുകയാണ്, ഞാൻ കർത്താവിനെ കണ്ടു. ഇന്ന് രാത്രി ഒഴിഞ്ഞ കല്ലറ കണ്ടുകൊണ്ട് പോയവൾ അല്ല മറിയ, അല്ലെ ചുരുട്ടിവെട്ട ശീലകൾ കണ്ടുകൊണ്ട് പോയവൾ അല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത് മുഴുവൻ മഹിമ കണ്ട സാക്ഷികളാണെന്ന് ഞാൻ ഈ രാത്രി വിശ്വസിക്കുന്നു. അനുഭവമുള്ളവർ കരം തട്ടി ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒഴിഞ്ഞ കല്ലറ കണ്ടുകൊണ്ട് പോയവരല്ല, അല്ലെ ചുരുട്ടിവെച്ച ശീലകൾ കണ്ടുകൊണ്ട് പോകാൻ വന്നതല്ല. ഇന്ന് രാത്രി ആ യേശുവിനെ നിന്റെ ജീവിതത്തിൽ ഒന്ന് രുചിച്ചറിയാൻ, നിന്റെ ശരീരത്തിലെ സാന്നിധ്യം ഒന്ന് വഹിച്ചുകൊണ്ട് അതിരുജാതിയില്ല, മതമില്ല, വർണ്ണവർഗ വ്യത്യാസങ്ങൾ ഒന്നുമില്ല, ഭാഷാ വ്യത്യാസങ്ങളില്ല, വേഷഭൂഷാദി വ്യത്യാസങ്ങളില്ല. പ്രിയരെ, ഇന്ന് രാത്രി എന്റെ യേശുവിനെ എനിക്ക് വേണം. എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്റെ കണ്ണുനീരു തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, എന്റെ ഹൃദയം പകരുവാൻ പറ്റിയ ഒരു ദൈവമുണ്ട്, എന്റെ തലമുറകളെ മടക്കി തരുവാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്, എന്റെ സങ്കടങ്ങളെ, എന്റെ യാതനകളെ, എന്റെ അപേക്ഷകളെ കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. അവിശ്വാസത്താൽ വിശ്വസിക്കാൻ കഴിയാതെ അവരവിടെ കൂടി വന്നിരിക്കും. അവൾ വന്ന് പറയുകയാണ്, 18-ാം വാക്യത്തിൽ മദ്ഗലക്കാരത്തി മറിയ വന്ന്, ഞാൻ കർത്താവിനെ കണ്ടു, എന്നോട് ഇന്നതുപോലെ പറഞ്ഞു. ആ ശബ്ദം എത്ര പേർക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര പേർക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഓ ജീസസ്, എത്ര പേർക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അവൻ പറഞ്ഞത് പലതും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് എഴുതിയേക്കുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, അതുവരെ അവൻ ഉയർക്കുമെന്ന് അവർ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ പലരും കണ്ടും കേട്ടും മാറിയും മറഞ്ഞും പോയപ്പോൾ യഥാർത്ഥമായി ഇറങ്ങിത്തിരിച്ചവൾ പറയാം, ഞാൻ കണ്ടെന്ന് മാത്രമല്ല എന്നോട് സംസാരിച്ചു. എന്നോട് സംസാരിക്കുക മാത്രമല്ല, ഇന്നതുപോലെ ഇന്നതുപോലെ ചെയ്യുവാൻ എന്നോട് പറഞ്ഞു. ജീസസ്, ജീസസ്, ഈ പറഞ്ഞത് എന്ത് ചെയ്യണം? അങ്ങ് വിശ്വസിക്കണം. ഈ പറഞ്ഞത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. സ്വത ആ യോഹന്നാൻ 20-ൽ നിന്ന് ലൂക്കോസ് 1-ലേക്ക് വീണ്ടും ഞാൻ തിരിച്ചു വരുന്നു. 1:45 വായിച്ചാട്ട് സിസ്റ്റർ. ലൂക്കോസ് 1:45, കർത്താവ് തന്നോട് അരുളി ചെയ്തത്. ശബ്ദത്തോടൊന്ന് വായിച്ചേ. ആ ആ നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആരാ വിശ്വസിച്ചേ? യേശുവിനെ ഉദരത്തിൽ വഹിച്ച മറിയ വിശ്വസിച്ചെന്ന്. സ്തോത്രം. എന്തുകൊണ്ടാ അത് എലിസബത്ത് എടുത്തു പറഞ്ഞെന്നറിയാമോ? വിശ്വസിക്കാൻ പറ്റാത്ത ഒരാള് അകത്തിരിപ്പുണ്ട്. ആരാ? തൻ്റെ ഭർത്താവായ പുരോഹിതനായ സെഖരിയാവ്. നോക്കിക്കേ. സ്തോത്രം. ആ യോഹന്നാൻ ഇത് പറഞ്ഞുകൊണ്ട് മാത്രം പറ്റുന്ന ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു. നോക്കിക്കേ. സ്തോത്രം. 6 മാസം കൊണ്ട് 4 ചുവരിനകത്ത് ശുശ്രൂഷയുടെ കാലവും കഴിഞ്ഞുകൊണ്ട് അകത്തു വന്ന് വായും പൂട്ടിയിരിക്കുക ഒരു പുരോഹിതൻ. ആരാണ്? സെഖരിയാവ്. കൂറിൻ്റെ ക്രമപ്രകാരം ആലയത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം കീറി മുറിച്ച് ദൂതൻ ഇറങ്ങി വന്നിട്ട് ഒരു ദൂത് പറഞ്ഞു, വാർദ്ധക്യമുള്ളവനോട് പറഞ്ഞൊരു ദൂത്, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. സ്തോത്രം. 1:16 പറഞ്ഞ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിച്ചു വരുത്തുന്ന ഒരുവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. ഉടനെ പുരോഹിതനായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സെഖരിയാവ് ദൂതൻ്റെ മുഖത്ത് നോക്കി. അത് ഞാൻ ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് പറയുമ്പോൾ ഭയങ്കര ഭയം തോന്നിയിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചാട്ട്. സ്തോത്രം. അവിടെ കസേരയൊക്കെ പെറുക്കിക്കൊണ്ട് പോക്കോട്ടെ, നിങ്ങളിവിടെ ശ്രദ്ധിക്കേ. സ്തോത്രം. ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ, ഇത് വായിക്കുമ്പോൾ. കാരണം പ്രാകാരത്തിൻ്റെ വെളിയിലായി ജനം, നമ്മളെല്ലാം വെളിയിൽ നിൽക്കുക പ്രാർത്ഥിച്ചുകൊണ്ട്. ആര് മാത്രമേ അകത്തുള്ളൂ?
സെക്കരിയോ മാത്രമേ അകത്തുള്ളൂ. മൂക്കുശ്വാസമുള്ള ഒരു മനുഷ്യന് പോലും അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അവിടെ ആ ദൂതൻ ഇറങ്ങിച്ചെന്ന് നേരിട്ട് എന്ന് മുഖത്ത് നോക്കി ദൂത് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ വിശ്വാസം പറഞ്ഞു. ചിലരോടെ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും എന്നോടെ ദൈവം നേരിട്ടൊന്ന് വന്ന്. ഇത് നേരിട്ട് പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്തവരുണ്ട് അല്ലേ. നിങ്ങൾ നോക്കി ജനം വെളി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക, ഒരുത്തനും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അവിടെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയും നിനക്കൊരു കൊച്ചിനെ തരാൻ പോവാ. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒത്തിരി ചിന്തയോടി വരിക. ഒരിക്കൽ അനുസരണം കേട്ട ഒരു പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഇസ്രായേൽ മക്കളെ ഒന്ന് ശപിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു പോകണ്ട. പക്ഷേ പിന്നെ അവൻ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാനൊന്ന് പൊക്കോട്ടെ. അമ്പരൻ പറഞ്ഞു എന്താ വന്നു വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് ദൂതനെ ആര് കണ്ടു? പറഞ്ഞു ആൻറ്റിമാരെ ഇവിടുന്ന് ആ ശബ്ദം മൊത്തം കേൾക്കുന്നു. ബിലയാമല്ല കണ്ട, കഴുത കണ്ടു, കഴുത കണ്ടു. എന്നിട്ട് കഴുത എന്തു ചെയ്യുന്നു? ബിലയാമിനോട് മനുഷ്യ ഭാഷയിൽ, എനിക്കത് വായിക്കുമ്പോൾ അങ്ങ് ഭയങ്കര, നിങ്ങൾ വല്ലതും ചിന്തിച്ചിട്ടുണ്ട്? ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് തമ്പുരാനെ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ചയും ആടും ഒക്കെ നമ്മളോട്, ആ പശുവിനെ കറക്കാൻ അല്ലെ ആടിനെ കറക്കാൻ രാവിലെ തൊഴുത്തിനകത്തോട്ട് അച്ചായം കയറി ചെല്ലുമ്പോൾ എന്താ അച്ചാ ഇത്രയും ലേറ്റായെന്ന് പശു ചോദിച്ചാലുള്ള അവസ്ഥയൊന്ന് ഓർത്തു നോക്കി. സ്തോത്രം. അല്ലേ, പട്ടി കുരയ്ക്കുന്നതിന് പകരം നമ്മളോട് വീടിനോട്ട് കയറി വരുമ്പോൾ വർത്തമാനം പറഞ്ഞാലുള്ള അവസ്ഥ നോക്കി, പിന്നെ ആ ദേശത്ത് നമ്മൾ നിൽക്കുമോ? ഇവിടെ നോക്കി, മനുഷ്യഭാഷയിൽ ബിലയാമിനോട് കഴുത സംസാരിച്ച പോലും വിവേകം നഷ്ടപ്പെട്ടാൽ, ഹലോ, ആ എന്നാ സുവിശേഷം പറഞ്ഞാലും എന്നാ ഉപദേശം കേട്ടാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഒരിക്കൽ മദ്യപാനിയായ ഒരാളോട് സുവിശേഷം പറഞ്ഞു 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 പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റാഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഓഡിറ്റോറിയത്തിലൊരു ക്ലാസ് നടക്കുന്നുണ്ട്, വരണമെന്ന് പറഞ്ഞു ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം അവിടെ പോയി. എന്നിട്ട് മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഒരു സാറ് വന്ന് ക്ലാസ് എടുക്കുക ഓഡിറ്റോറിയത്തിനകത്ത്. അപ്പോൾ ഈ മദ്യപാനിയായ മനുഷ്യൻ അകത്ത് കയറി അദ്ദേഹം കസേരയിലിരുന്നു. ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു ഗ്ലാസ്സിനകത്ത് നിറച്ചു മദ്യവും മറ്റേ ഗ്ലാസ്സിനകത്ത് നിറച്ചു പച്ചവെള്ളവും കൊണ്ട് മുന്നിൽ വെച്ചു, മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. എന്നിട്ട് മണ്ണിരെ പിടിച്ചുകൊണ്ട് വന്ന്, ഒരു മണ്ണിരെ കൊണ്ടുവന്നിട്ട് ചാരായത്തിൻ്റെ ഗ്ലാസ്സിനകത്ത് ഒരു മണ്ണിരെ ഇട്ടു, ഒരു മണ്ണിരെ കൊണ്ടുവന്ന് പച്ചവെള്ളത്തിൻ്റെ ഗ്ലാസ്സിനകത്ത് വിട്ടു. പച്ചവെള്ളത്തിനകത്ത് ഗ്ലാസ്സിനകത്തോട്ട് വീണതായ, പച്ചവെള്ളം നിറച്ച ഗ്ലാസ്സിൽ വീണതായ ഈ മണ്ണിര അതിനകത്ത് കിടന്നിങ്ങനെ ചലിക്കാൻ തുടങ്ങി. അതിനകത്ത് കിടന്ന് എഴയുവാ വെള്ളത്തിൽ. എന്നാൽ ചാരായ ഗ്ലാസ്സിനകത്തോട്ട് വീണ മണ്ണിര നിമിഷ നേരം കൊണ്ട് അത് ചത്ത് അതിനകത്ത് അങ്ങ് ലയിച്ചു ചേർന്നു. അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചിട്ട് സാറ് ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന അവരോടൊരു ചോദ്യം ചോദിച്ചു, ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായത്? എന്നെ ആ മദ്യപാനി എഴുന്നേറ്റിട്ട് പറയുക, സാർ ഈ ക്ലാസ് എടുത്തിട്ട് ഇങ്ങനൊരു ക്ലാസ് കിട്ടിയത് എനിക്ക് ഭയങ്കര കാര്യമായി, കാരണം ഇത് പഠിപ്പിച്ചപ്പോഴേ എനിക്ക് ചാരായത്തിൻ്റെ നല്ല ഗുണങ്ങളെ മനസ്സിലാക്കി. കാരണം ചാരായം കുടിച്ചാൽ വയറ്റിലെ വരെയെല്ലാം മാത്രമല്ല വരശല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ചാരായം കൊടുത്താൽ നല്ലതാണ്. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, പോഷനെ ഉരലിലിട്ട് ഉലക്ക കൊണ്ട് അറിയാവുന്നൊരു അറിയാം. സ്വതം പോഷനെ ഉരലിലിട്ട് ഉലക്ക കൊണ്ട് അവല് പോലെ ഇടിച്ചാലും എൻ്റെ പോഷത്തം മാറത്തില്ല. ഹലോ, ചിലരോട് എത്ര പറഞ്ഞു കൊടുത്താലും എന്ത് ചെയ്യത്തില്ല, എൻ്റെ കഴുത സംസാരിച്ചാലും മനസ്സിലാകത്തില്ല. മത്സ്യം വിഴുങ്ങാൻ വാ വളർന്ന് നോക്കിക്കേ, അനുസരണം കേട്ട് ഒരുത്തൻ തെക്കോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവൻ എവിടോട്ട് പോയി? നിനവേലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ എവിടെ പോയി? തർസീസിലോട്ട് പോയി. എപ്പോഴീ അനുസരണം കേട്ടവൻ ഈ കപ്പലിൽ കയറിയോ ആ നിമിഷം മുതൽ വായും വളർന്നുകൊണ്ടൊരു ഭാവം മത്സ്യം, അതിൻ്റെ ഗതികേട് നോക്കിക്കേ. തമ്പുരാൻ പറഞ്ഞു ഈ അനുസരണം കേട്ടവനെ വിഴുങ്ങിക്കോണം, ഒത്തിരി ചരക്ക് താഴോട്ട് വരും, ഒരെണ്ണം എന്ത് ചെയ്യരുത്, വിഴുങ്ങരുത്, പക്ഷെ ഇവനെ വിഴുങ്ങിക്കോണം. ഈ പാവത്തിൻ്റെ അവസ്ഥ കണ്ടോ, ഈ കപ്പൽ എവിടോട്ടൊക്കെ പോന്നു, റൂട്ട് മാറ്റാൻ പറ്റുമോ പാവം മീന്, കൂട്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് അളിയോ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കൂട്ടായിരുന്നു.
റൂട്ട് മാറ്റാൻ പറ്റത്തില്ല, കൂട്ട് പിടിക്കാൻ പറ്റത്തില്ല, ദഹനരസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല, ചരക്കുകളൊക്കെ ഒത്തിരി ഇഷ്ടം പോലെ വന്ന് വീഴുന്നുണ്ട്. കാരണം ഇതെല്ലാം പെറുക്കി കളയുന്നുണ്ട്. ഒന്നും വിഴുങ്ങാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വാക്ക് അതുപോലെ അനുസരിക്കുന്ന മത്സ്യം. യോബിൻ്റെ പുസ്തകത്തിലുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മത്സ്യത്തോട് ചോദിക്കേ, മൃഗങ്ങളോട് ചോദിക്കേ, പക്ഷികളോട് ചോദിക്കേ. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, ഇതൊക്കെ അനുസരിക്കുമ്പോൾ മനുഷ്യന് വിവേകം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. എത്ര കേട്ടാലും മനസ്സിലാകാത്ത, എത്ര കൊണ്ടാലും മനസ്സിലാകാത്ത, എത്ര കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നാലും മനസ്സിലാകാത്ത വചനത്തിൻ്റെ പൊരുൾ തിരിച്ച് ദൈവം ഇതുപോലെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പക്ഷേ വിവേകമില്ലാത്ത ഹൃദയത്തിന് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒറ്റ വാക്യം വായിക്കാം. റോമാലേഖനം 1:18 വാക്യം ഒന്ന് വായിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 1:18 വാക്യം. ഈ വാക്യമോടെ നിൽക്കുമ്പോൾ തന്നെ റോമർ 1:18 വായിച്ചേ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അടുത്തത് 19 ദൈവത്തെ കുറിച്ച് അറിയാവുന്നതവർക്ക് വെളിവായിരിക്കുന്നു. ഒന്നുകൂടെ, ദൈവം അവർക്കത് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിപാദിക്കാതിരിക്കേണ്ടതിന് തന്നെ. മാത്രമല്ല 21 അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ടവർ മൂഢരായിപ്പോയി. അടുത്തത് 23 അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ, അക്ഷയനെന്ന് വെച്ചാൽ അത് ക്ഷയിക്കാത്ത, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള, ക്ഷയിക്കുന്ന മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തിൻ്റെ തേജസ്സിനെ മനുഷ്യൻ്റെയും പക്ഷിയുടെയും ഇഴജാതിയുടെയൊക്കെ രൂപസാദൃശ്യമാക്കിയിട്ട് അവനെ നമസ്കരിക്കുന്നു. ഇത് നമ്മളാരും പറഞ്ഞതല്ല, കർത്താവ് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയും. അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് താഴത്തെ വാക്യത്തിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയരേ, ഇന്നതൊക്കെ എല്ലാ രാജ്യങ്ങളും നിയമമാക്കി കഴിഞ്ഞു. ആണോടാണ് അവലക്ഷണം കാണിക്കുന്നു. നിങ്ങൾ നോക്കണമേ പ്രിയമുള്ളവരെ, ഇതൊക്കെ എല്ലാ രാജ്യങ്ങളിലും നടപ്പിലാക്കി വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ അരുമമണവാളൻ്റെ വരവ് വാതുക്കലായെന്ന് സ്തോത്രം. ഇത് മനസ്സിലാക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ പറഞ്ഞത് വിശ്വസിക്കുന്ന നീ ഭാഗ്യവതി എന്ന് പറയാൻ കാരണം, ദൂതനിറങ്ങി വന്ന് പറഞ്ഞിട്ടും പുരോഹിതനായ സെഖരിയാവിന് മനസ്സിലാക്കാൻ കഴിയാതെ അവനതിനെ ചിന്തിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ പറയുകയാണ്, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളും എന്നൊക്കെ പറഞ്ഞ് ഈ വാക്കുകളെ നിരാകരിക്കുമ്പോൾ ദൂതൻ ഒരു ദൂത് പറഞ്ഞു, ഇത് സംഭവിക്കും. കാരണം നിന്നിൽ നിന്ന് വരാനുള്ളവനെക്കുറിച്ച് 1:16 പറയുന്ന ലൂക്കോസ്, അവൻ ഇസ്രായേൽ മക്കൾ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തുന്ന ഒരുവൻ നിന്നിലൂടെ പുറത്തു വരുമെന്ന്. ജീസസ്, ഇത് അംഗീകരിക്കുവാൻ കഴിയാതെ, വിശ്വസിക്കുവാൻ കഴിയാതെ, ഉൾക്കൊള്ളാൻ കഴിയാതെ ദൂതനോടൻ പറഞ്ഞു, അംഗീകരിക്കാൻ കഴിയാത്ത നിന്റെ നാവടഞ്ഞു. ഇത് കാണും നീ, അതുവരെ നിന്റെ ശബ്ദം പുറത്തു വരുത്തി. ശുശ്രൂഷാകാലം തികഞ്ഞു. അവൻ വീട്ടിലേക്ക് പോയി. 23 പറയുന്നു, വീട്ടിൽ ചെന്ന് 4 വായും പൂട്ടി കൂട്ടാളിയോട് പോലും മിണ്ടാൻ കഴിയാതെ അകത്തിരിക്കുമ്പോൾ ഇതാ ഈ ഗബ്രിയൽ ദൂതൻ, സെഖരിയാവിൻ്റെ അടുക്ക വന്ന അതേ ദൂതൻ നേരെ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നു, നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിലേക്ക് ചെന്നു. 26 ദാവീദിൻ്റെ പട്ടണത്തിൽ, ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയം ചെയ്യുന്ന കന്യകയുടെ അടുക്കൽ ചെന്നു. അടുക്കൽ ചെന്നിട്ട് പറയുക, സ്തോത്രം, കൃപ ലഭിച്ചവളെ, വന്ദനം. സ്തോത്രം, ഇതെന്തോന്ന് വന്ദനമാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. 31 അവൻ യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിൻ്റെ അവന് രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ മറിയ ചോദിച്ചൊരു ചോദ്യം, ഇതൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പുരുഷനെ അറിയായികയാൽ, ഞാനൊരു ചിന്ത നിങ്ങളോട് പറയാം,
ഭാര്യ കൂട്ടത്തിലുള്ള പുരോഹിതന് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുരുഷനെ അറിയാത്തൊരു പെങ്കൊച്ചിൻ്റെ അടുത്താവെന്ന് പറഞ്ഞു. അപ്പോൾ ദൂതനൊരു കാര്യം പറഞ്ഞു. 35-ാം വാക്യത്തിൽ ദൂതൻ പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറയ, 38-ാം വാക്യം, അതിനും അറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. നോക്കിക്കേ, ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനായ, പള്ളിയിലെ പുരോഹിതന് വിശ്വസിക്കാൻ കഴിയാതെ വീട്ടിൽ വായു അടച്ചിരിക്കുമ്പോൾ ആ പാവപ്പെട്ട പെങ്കൊച്ച് പറയും, ഇതാ ഞാൻ ദൈവത്തിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഒറ്റ നിമിഷം ക്രിസ്തു അക തുരുവായി. ഇന്ന് രാത്രി ദൈവം പറയുന്നത് പോലെ അംഗീകരിച്ചാൽ സെക്കൻഡുകൾ കൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടും. എത്ര പേർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് എനിക്കറിയാം. നിമിഷ നേരം കൊണ്ട് യേശു അവിടെ ഉദരത്തിൽ ഉരുവായി. യേശു അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. യേശു ഉള്ളിൽ വന്നാൽ, നമ്മൾ മുമ്പേ കണ്ടു മദ്ദലക്കാരത്തി മറിയ, യേശു അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അല്ലേലൂയ യേശുവിനെ കൊണ്ടേ പോകത്തുള്ളെന്ന് പറഞ്ഞപ്പോൾ അവൾ ഓടി ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു, അവൻ എന്നോട് ഇതെല്ലാം പറഞ്ഞയച്ചു. അവ കടങ്ങിയിരിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ നടുവിൽ അവൾ ഓടി നടന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ നോക്ക്, യേശു അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ മറിയ അല്ല സേഖരിയാവിനെ പോലെ നാല് ഭിത്തിക്കകത്ത് ഒതുങ്ങിയിരുന്നില്ല, അവൾ ഒരൊറ്റ ഓട്ടമാ. ഓടിയത് എവിടോട്ടാണെന്നറിയാമോ? അവൾ മലനാട്ടിലേക്ക് യഹൂദ പട്ടണത്തിൽ ബദ്ധപ്പെട്ടു ചെന്നു. എന്നിട്ട് 40-ാം വാക്യത്തിൽ നേരെ സേഖരിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. അങ്ങോട്ട് വന്ദനം ചൊല്ലിയപ്പോൾ മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവിടെ ഉള്ളിൽ തുള്ളി. പ്രൈസ് ദി ലോർഡ്. ഉദരത്തിൽ വെച്ച് തന്നെ ക്രിസ്തുവിനാൽ അഭിഷേകം കൊണ്ടവനാണ് പുരോഹിത പുത്രനായ പ്രവാചകനായ യോഹന്നാ സ്നാപകൻ. നോക്കണമേ, പുരോഹിത വേഷവും ധരിച്ചുകൊണ്ട് അരക്കച്ചകളും അണിഞ്ഞ് അണിയറയിൽ വാഴാമായിരുന്നു. പക്ഷേ അവൻ ജനിച്ചത് അതല്ല. അവനെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ക്രിസ്തുവിനാൽ അഭിഷേകം കൊണ്ടവൻ മരുഭൂമിയിലാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചത്. അതുകൊണ്ടവൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു. കൂടി വന്ന പുരുഷാരം ഒന്നടങ്കം വിളിച്ച് പരീശന്മാർ ചോദിച്ചൊരു ചോദ്യം, നീ ക്രിസ്തുവാണോ? നീ പ്രവാചകനാണോ? ഒരുപക്ഷെ വചനത്തിൻ്റെ നിവർത്തീകരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുതലെടുപ്പ് നടത്താമായിരുന്നു, ഞാൻ ക്രിസ്തുമാകുമെന്ന് പറയാമായിരുന്നു. പക്ഷേ അവൻ വിളിച്ചു പറഞ്ഞു കേട്ടു, അയ്യോ അല്ല, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ അവൻ്റെ ഒരു ശബ്ദമോ, മരുഭൂമി വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാ ഞാൻ. ജീസസ്, ജീസസ്. പുരോഹിത വസ്ത്രം ധരിച്ചുകൊണ്ട് പുരോഹിതൻ്റെ പുത്രനായി അരമനയിൽ അരങ്ങു തകർക്കാമായിരുന്നു. പക്ഷേ അതെല്ലാം അഴിച്ചു വെച്ചിട്ട്, ഓ സ്തോത്രം, വേലക്കാരൊന്നും കൊടുക്കുന്ന ഭക്ഷണമൊന്നുമല്ല കഴിച്ചത്, പ്രകൃതി അവന് ഭക്ഷണം ഒരുക്കി, അവൻ കർത്താവിന് വഴിയൊരുക്കുന്നവനായി മാറി. കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ക്രിസ്തുവിനാൽ അവൻ അഭിഷേകം പ്രാപിച്ചതാ. മറിയയുടെ വന്ദനസ്വരം എലിസബത്ത് കേട്ടപ്പോൾ അവിടെ ഉള്ളത്തിൽ യോഹന്നാ സ്നാപകൻ തുള്ളി. ഉടനെ എലിസബത്ത് പറയുക, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, എൻ്റെ കർത്താവിൻ്റെ മാതാവിൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്കെവിടെ നിന്നുണ്ടായി. എന്നിട്ട് 45-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് തന്നോട് ഉറക്കെ പറഞ്ഞേ, അരുളി ചെയ്തത് നിവർത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. യേശു കർത്താവിൻ്റെ അമ്മയായ മറിയ ദൂതൻ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ആരാധിക്കുന്നില്ലെങ്കിലും സ്തോത്രം, ഞാൻ മാതാവിനെ ആദരിക്കുന്നു. സ്തോത്രം. കർത്താവ് എന്തു പറഞ്ഞോ, ദൂതൻ എന്തു പറഞ്ഞോ, അത് അതുപോലെ പറഞ്ഞേ, അനുസരിച്ചു, അനുസരിച്ചു, അതുപോലെ ചെയ്തു. ആ മറിയയാണ് കാനാവിലെ കല്യാണ വീട്ടിലൊരു ദൂത് വീട്ടുകാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം.
എത്ര പേരത് ഗ്രഹിച്ചെന്ന് എനിക്കറിയില്ല. മറിയ അത് വിശ്വസിച്ചപ്പോൾ മറിയയുടെ ഉദരത്തിൽ ക്രിസ്തു ഉരുവായി. ഉദരത്തിൽ കിടക്കുന്ന ശിശു യോഹന്നാനെ അഭിഷേകം ചെയ്തു. ഇത് കണ്ടപ്പോൾ എലിസബത്ത് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയോ. ആ മറിയ ഇപ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ വന്നു. യേശു കർത്താവും ശിഷ്യന്മാരും ക്ഷണം സ്വീകരിച്ചു വന്നു. ഒരു നിമിഷം ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, വലിയൊരു ദീർഘ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഉത്സവ ചടങ്ങാതെ കല്യാണം. അങ്ങനെ ദീർഘ ദിവസങ്ങൾ ആ വലിയ ഉത്സവം നടക്കുമ്പോൾ ഒരു കൂട്ടർക്കത് ആനന്ദമാ, മറ്റൊരു കൂട്ടർ ഉള്ളിൽ തീയാ. കാരണം അടുത്ത നിമിഷം എന്തായിത്തീരും, അടുത്ത നിമിഷം എങ്ങനായിത്തീരുമെന്നുള്ള തീ അകത്തു നിൽക്കുമ്പോൾ മറിയ ഒരു കാര്യം പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തെ നിന്ന മാറാൻ, ഈ കുടുംബത്തിനകത്തെ തീവ്രമായ പരിശോധനയുടെ നടുവിൽ നിങ്ങളുടെ മാനം രക്ഷിക്കാനാ യേശു ഇവിടെ വന്നത്. ഇന്ന് രാത്രി ആത്മീയത എത്ര പേരത് കൈക്കൊള്ളുന്നുണ്ട്? നിന്റെ കുടുംബത്തിലെ നിന്ന മാറാനാ യേശു നിന്റെ വീട്ടിൽ വന്നത്. അനേകർക്ക് അത് സന്തോഷമാണെങ്കിലും നിന്റെ നീരിപ്പുകയുന്ന നിന്റെ ഉള്ളത്തിലെ വേദന അറിയുന്ന ദൈവം നിന്റെ വീട്ടിൽ നിന്റെ ദേശത്ത് വന്നിട്ടുണ്ട്. നിന്റെ മനോനിലവാരം അറിഞ്ഞ് അവനെ ഇവിടെ വന്നിട്ടുണ്ട്. മറിയായ അമ്മ പറഞ്ഞു, ഒരു ദൂതുണ്ട്, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യേ. അവൾക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ അതുപോലെ അനുസരിച്ചപ്പോ, ഞാൻ അതുപോലെ അനുസരിച്ചപ്പോ എനിക്കുണ്ടായ മാനം. ഓ ജീസസ്, ഹല്ലേലൂയ. അത് എലിസബത്ത് തന്നെ പറയുന്നതാ, ഹല്ലേലൂയ. എലിസബത്ത് 43-ാം എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എവിടെ നിന്നുണ്ടായി? സ്തോത്രം. ആ മാനം പ്രാപിച്ചവൾ ഇന്ന് ശൂന്യമായ വീട്ടിൽ ചെന്ന് പറയുകയാണ്, നിന്ന് അനുഭവിക്കുന്ന വീട്ടിൽ ചെന്ന് പറയുകയാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യാൻ തയ്യാറ്. ഇന്ന് രാത്രി വിളിച്ചു പറയാം, അല്ലെങ്കിൽ ഞാനല്ല പറഞ്ഞത്, യേശുവിൻ്റെ അമ്മ മറിയ തന്നെ പറഞ്ഞു, അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. അവൻ എന്തു പറഞ്ഞോ അതുപോലെ ചെയ്തോ, ചില നിന്ന മാറാൻ പോവാ. പ്രിസ്റ്റലോ, ഹല്ലേലൂയ. വേദനകളുടെ നടുവിൽ, നിരാശകളുടെ നടുവിൽ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന മാനം പോകുന്ന ഒരു വിഷയമാണ്. പക്ഷേ മാനം പ്രാപിച്ചവൾ വിളിച്ചു പറയും, വിശ്വസിച്ച് മാനം പ്രാപിച്ചവൾ വിളിച്ചു പറയാം, അവൻ പറഞ്ഞത് അതുപോലെ ഒന്ന് അനുസരിക്കാൻ തയ്യാറാണോ? സ്തോത്രം. അവൻ പറഞ്ഞു, പുറംപറമ്പിൽ കിടക്കുന്ന കൽപാത്രങ്ങളെ അകത്തു കൊണ്ടുവാ, കിണറ്റിൽ നിന്ന് പച്ചവെള്ളം കോര, വെറും പാത്രങ്ങളിലേക്ക് നിറയ്ക്ക്. കൽപാത്രങ്ങളിലേക്ക് പച്ചവെള്ളം നിറച്ചു. ഒരു നിമിഷം കൂടെ ശ്രദ്ധയെ നിങ്ങൾ നോക്കിക്കേ, നമ്മളായിരുന്നെങ്കിൽ എന്തോവായിരിക്കും അനുഭവം. അവർ കോരിയപ്പോഴും പച്ചവെള്ളം, കൽപാത്രത്തിൽ ഒഴിച്ചപ്പോഴും പച്ചവെള്ളം, വിളമ്പിക്കൊണ്ട് കൊടുക്കാൻ, വിരുന്നുവാഴിക്ക് കൊടുക്കാൻ അവൻ കൽപ്പിച്ചപ്പോഴും പച്ചവെള്ളം. സ്തോത്രം. ഞാനത് വായിച്ചു കൊണ്ടപ്പോൾ ചിന്തിച്ചു, ഞാനായിരുന്നെങ്കിൽ നാലു വശത്തു ഒന്ന് നോക്കിയിട്ട് കൊണ്ടുപോകുന്ന വഴിക്കെങ്കിലും എന്ത് ചെയ്തേനെ, ഒന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കാരണം കോരിയപ്പോഴും പച്ചവെള്ളം, ഒഴിച്ചപ്പോഴും പച്ചവെള്ളം, കയ്യിലെടുത്തപ്പോഴും പച്ചവെള്ളം, കൊണ്ട് കൊടുക്കാൻ നേരം പച്ചവെള്ളം, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒന്ന് നാലു വശത്തു നോക്കിയിട്ട് ഒന്ന് രുചിച്ചെങ്കിലും നോക്കിയേനെ. പക്ഷേ ശ്രോത്രം, വിളമ്പി വിരുന്ന് വാഴിക്ക് കൊടുക്കാം. അവൻ ചോദിച്ചു ഒരു ചോദ്യമുണ്ട്, ഇത്ര ശ്രേഷ്ഠമായത് ഇതുവരെ എവിടെ വെച്ചിരുന്നു? കർത്താവിൻ്റെ വാക്കൊരു വ്യക്തി അനുസരിക്കാൻ തയ്യാറായാൽ, കർത്താവിൻ്റെ വാക്കൊരു ഭവനമനുസരിക്കാൻ തയ്യാറായാൽ, നിന്റെ ഭവനം ദേശത്ത് ശ്രേഷ്ഠമാക്കി മാറ്റുവാൻ, ഇത്ര ശ്രേഷ്ഠമായത് മറഞ്ഞിരുന്നത് എന്തെന്ന് ചോദിക്കത്തക്ക രീതിയിൽ നിന്റെ കുടുംബത്തെ ശ്രേഷ്ഠതയിലേക്കും മാന്യതയിലേക്കും കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാം. ഇന്ന് രാത്രി ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയാം, ദേശത്ത് നീ തകർക്കപ്പെടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദേശത്ത് നീ ഉടയാനല്ല ആഗ്രഹിക്കുന്നത്, നിന്റെ മാനം നശിച്ച് നിന്റെ ജീവിതം നശിച്ചു പോകാനല്ല, നിന്റെ ശിരസുയർത്തി പിടിക്കത്തക്ക രീതിയിൽ ദേശത്ത് നിന്റെ ഭവനത്തെ മാനിക്കുവാൻ എൻ്റെ ദൈവം സർവശക്തിയുള്ള. ഇന്നനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ, ഇന്നനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ നടുവിൽ, ഇന്നനുഭവിക്കുന്ന ദുരിതങ്ങളുടെ നടുവിൽ, ഇന്നനുഭവിക്കുന്ന നെടുവീർപ്പുകളുടെ നടുവിൽ ഒരു നിമിഷം
കർത്താവേ ഇതിൻ്റെ മധ്യത്തിൽ മഹത്വം എടുക്കുവാൻ കരുത്തുള്ളവൻ എൻ്റെ ഭവനത്തിലേക്ക് വരണമേ. ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കഷ്ടതയിലും പാടാൻ കഴിയുമോ? പ്രിയരെ, നാം വായിച്ച കുറിവാക്യം ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. യോഹന്നാൻ 19:25, യേശുവിൻ്റെ ക്രൂശിനരികെ യേശുവിൻ്റെ അമ്മ നിൽക്കുന്നു, അമ്മയുടെ സഹോദരി നിൽക്കുന്നു, ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയ നിൽക്കുന്നു, മദ്ഗലകാരത്തി മറിയ നിൽക്കുന്നു. എൻ്റെ ചോദ്യം, 3.5 വർഷം കൂടെ നടന്നവരൊക്കെ എന്തിയേ? സ്തോത്രം. 3.5 വർഷം കൂടെ നടന്നവരെന്തിയേ? അപ്പം തിന്നവരെന്തിയേ? ഓശന്ന 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 എന്ന് പാടി കൂടെ നടന്ന പുരുഷാരം മുഴുവൻ ക്രൂശിക്കാ 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 എന്ന് പറഞ്ഞ് പോയില്ലേ? എല്ലാവരും മാറിപ്പോയപ്പം നോക്കൂ, യേശുവിൻ്റെ അമ്മ മറിയ, മറിയയുടെ സഹോദരി, ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയ, മദ്ഗലക്കാരത്തി മറിയ, ക്രൂശിൻ്റെ ചുവട്ടിൽ. എൻ്റെ ചോദ്യം, നിങ്ങൾ സഹോദരിമാരല്ലേ? ഈ ക്രൂശിനോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് പ്രശ്നമാ? നിങ്ങൾ ഇവനോടൊപ്പമുള്ളതാണെന്നറിയും. പത്രോസ് പോലും ത്യാഗിയാണയിട്ട് പോയി. നിങ്ങളെന്താ ക്രൂശിനരികെ? ഒന്നാമത്തെ ചോദ്യം എനിക്ക് മറിയോടാ ചോദിക്കും, യേശുവിൻ്റെ അമ്മ മറിയ, മറിയേ എന്താ ക്രൂശിക്കിടക്കുന്നവൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് കൂടെ നടന്നവരെല്ലാം മാറിയിട്ടും നീ മാറാത്തത്? അവൾ പറയില്ല, ആരെല്ലാം മാറിയാലും ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ മാറത്തില്ല, കാരണം അവൻ എൻ്റെ ഉള്ളിൽ പിറന്നവനാ. ഇന്ന് രാത്രി വിളിച്ചു പറ, യേശു നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ക്രൂശ് വിട്ട് നിനക്ക് മാറാൻ സാധ്യമല്ല. യേശു അകത്തുണ്ടെങ്കിൽ മാറാൻ നമുക്ക് സാധ്യമല്ല. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റിരിക്കാം.